സൂറത്ത് ത്വഹ 16-ാം ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا ومولانا محمد صلى الله عليه وسلم وعلى آله وصحبه واتباعه وعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكأين من دابة لا تحمل رزقها الله يرزقها وإياكم وإياكم وهو السميع العليم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ രോഗികൾക്ക് ശിഫ നൽകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഒരുപാട് വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ദുആ വസീയത്തുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശമനവും ആശ്വാസവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇസ്മിൽ അസ്മാ ഉൽ ഹുസ്നയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അള്ളാഹുവിൻ്റെ ഇസ്മായ അർ റസാഖ് എന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. റസാഖ് എന്നത് ഫആൽ എന്ന മുബാലകത്തിൻ്റെ സ്വീകയാണ് എന്ന് പറയും. റാസിഖ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ, കൊടുക്കുന്നവൻ, ദാനം ചെയ്യുന്നവൻ, ഉദാരമായി കൊടുക്കുന്നവൻ. പക്ഷേ റസാഖ് എന്ന് പറയുമ്പോൾ ഒരുപാടാളുകൾക്ക് ഒരുപാട് കൊടുക്കുന്നവൻ എന്നതാണ്. ഒരാൾക്ക് തന്നെ അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ തന്നെയും അള്ളാഹു റസാഖാണ്. കാരണം ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് ഒന്നല്ല, ഒരുപാട് സംഗതികൾ. എന്താണ് റിസ്ഖ് എന്നതിനെ കുറിച്ച് ഇൻഷാ അള്ളാഹ് വഴി നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ ഇസ്മ് ഉപയോഗിച്ചത് സൂറത്തുൽ അങ്കബൂത്തിലെ വകഅയ്യിം മിൻ ദാബ്ബതിൽ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ. അല്ലാഹു യർസുഖുഹ വഇയാകും വഹുവ സമീഉൽ അലീം. വകഅയ്യിം മിൻ ദാബ്ബ, എത്രയെല്ലാം ജീവികളുണ്ട് ഭൂമിയിൽ, എത്രയെല്ലാം ജീവജാലങ്ങൾ. ദാബ്ബത്ത്, നമ്മൾ ദാബ്ബത്തുൽ അർള് എന്ന് പറഞ്ഞൊരു ജീവി അന്ത്യനാളിൻ്റെ മുമ്പ് വരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാബ്ബ മാ യദിബ്ബു അലൽ അർള്, ഭൂമിയിലൂടെ ചരിക്കാൻ കഴിയുന്നതിനൊക്കെ എന്ത് ചെയ്യും? ദാബ്ബത്ത് എന്ന് പറയും. വലിയ വലിയ മൃഗം മുതൽ ചെറിയ ജീവജാലങ്ങൾ വരെ ദാബ്ബത്തുകളാണ്. വകഅയ്യിൻ മിൻ ദാബ്ബ, എത്രയെല്ലാം ജീവജാലങ്ങളാണ്. ലാ തഹ്മിലു റിസ്ഖഹ, അവയുടെ ഒന്നും റിസ്ക് കൊണ്ടു നടക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാൻ മനുഷ്യന് കഴിയുന്ന പോലെ മറ്റു ജീവജാലങ്ങൾക്ക് സംവിധാനങ്ങളില്ലല്ലോ, വളരെ കുറവാണ്. ഉറുമ്പുകൾക്കുണ്ട് എന്ന് പറയാം. പക്ഷേ വകഅയ്യിം മിൻ ദാബ്ബ, എത്രയെത്ര ജീവജാലങ്ങൾ ഉണ്ട്. ലാ തഹ്മിലു റിസ്ഖഹ, അവയുടെ ഭക്ഷണം റിസ്ക് എന്ത് എന്ന് കൊണ്ടു നടക്കാൻ കഴിയാത്തത്. അല്ലാഹു യർസുഖുഹ, അള്ളാഹുവാണ് അവർക്ക് റിസ്ക് കൊടുക്കുന്നത്. വഇയാക്കും, നിങ്ങൾക്ക് തന്നെയും. വഹുവ സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ യാ റാസിഖൽ ബുഗാസ്, യാ റാസിഖൽ ബുഗാസ്. ബുഗാസ് എന്ന് പറഞ്ഞാൽ കാക്കയുടെ കൊച്ചു കുഞ്ഞിനാണ് ബുഗാസ് എന്ന് പറയാം. അൽ ബുഗാഫു ബി അർദിന യസ്തൻസിറു എന്ന് അറബികൾ പറയാറുണ്ട്. അൽ ബുഗാഫു ബി അർദിന യസ്തൻസിറു എന്ന് പറഞ്ഞാൽ കാക്കയുടെ കുഞ്ഞ് ബി അർദിന, നമ്മുടെ നാട്ടിൽ. യസ്തൻസിറു നെസറിനെ പോലെയാണ്, അത് പരുന്തിനെ പോലെയാണ്. അതായത് നമ്മൾ അത്രയും നിസ്സാരന്മാരായതിൻ്റെ പേരിൽ കാക്കക്കുഞ്ഞു പോലും നമ്മളോട് പെരുമാറുന്നത് പരുന്തിനെ പോലെയാണ് എന്നൊക്കെ ഉപയോഗിക്കാനാണ് ആ വാക്ക്. അൽ ബുഗാസു ബി അർദിനാ യസ്തൻസിറു, കാക്ക പ്രസവിച്ചു കഴിഞ്ഞാൽ അതൊരു വെളുത്ത മാംസകഷ്ണമായിട്ടാണ് ഈ കുഞ്ഞ് അതിൻ്റെ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ കാക്കക്ക് തന്നെ ഒരു അത്ഭുതമാണ്, ഇതെൻ്റെ കുഞ്ഞല്ലല്ലോ. കാരണം കാക്കയുടെ നിറമല്ലല്ലോ ഈ കുഞ്ഞിന് കാണും, അത് വെളുത്ത നിറത്തിലുള്ളൊരു ഇറച്ചി കഷ്ണമാണ്. അതിനാണ് ബുഗാസ് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊച്ചു കൊച്ചു പ്രാണികളെ പറഞ്ഞയക്കുകയും ഈ മാംസകഷ്ണമായി നിൽക്കുന്ന കാക്കക്കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ആ കാക്കക്കുഞ്ഞിൻ്റെ തൊലിപ്പുറത്തുള്ളതൊക്കെ തിന്ന്
അവയുടെ തൊലി അവയുടെ ശരിയായ തൂവലിൻ്റെ ഭാഗം കാണത്തക്ക രീതിയിൽ ആ ശരീരം വൃത്തിയാക്കി കൊടുക്കാൻ അള്ളാഹു കൊച്ചു കൊച്ചു ഉറുമ്പുകളെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ ഇതിൻ്റെ കറുപ്പ് നിറം പുറത്തു വരുന്നത്. അപ്പോഴാണ് കാക്കക തന്നെ പ്രശോന ഇതിൻ്റെ കുട്ടി തന്നെയാണല്ലോ എന്ന് ആശ്വാസം വരുന്നത്. അതിനാണ് യാ റാസിഖൽ ബുഗാഥ്, അള്ളാഹുവെ ഈ മാംസകഷ്ണമായി നിൽക്കുന്ന കൊച്ചു ജീവിക്ക് പോലും ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹുവെ. ദാവൂദ് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു, അള്ളാഹുമ്മ യാ റാസിഖൽ ബുഗാഥി, ഈ കൊച്ചു കാക്ക കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന റസാഖായ അള്ളാഹുവെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് റിസ്ക് നൽകുന്നവനാണ്. റിസ്ക് എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാമുണ്ടോ, ഭക്ഷണം മാത്രമല്ല എന്തെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനിവാര്യമായിട്ടുണ്ടോ അതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. മറിയം ബി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഫതഖബ്ബലഹാ റബ്ബുഹാ ഖബൂലൻ ഹസൻ ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ വഅംബതഹാ നബാതൻ ഹസന വകഫലഹാ സകരിയ كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب ഭക്ഷണത്തിനും വെള്ളത്തിനും അല്ലാഹു റിസ്ഖ് എന്ന് പറയും, അതല്ലാത്തതിനും റിസ്ഖ് എന്ന് പറയും. ഭക്ഷണത്തിനും വെള്ളത്തിനും ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് ഈ ആയത്തിൽ സൂറത്ത് ആലി ഇംറാനിൽ. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു ഖബൂൽ ചെയ്തു. വഅംബതഹാ നബാതൻ ഹസന, മഹദിയെ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നു. കുല്ല വകഫലഹാ സകരിയ, സകരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ എളാപ്പയായ മഹാനായ, എളാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരി ഭർത്താവ് മഹാനായ സക്കരിയ്യ നബി അലൈഹിസ്സലാം. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യ മെഹ്റാബ്, മറിയം ബീവിയുടെ ആ റൂമിലേക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂം എന്നേ അർത്ഥമുള്ളൂ. നമ്മൾ പിന്നീടാണ് നമ്മൾ ഇമാമ് നിൽക്കുന്ന ആ ഒരു എൻക്ലേവിന് മെഹ്റാബ് എന്ന് പറയാൻ തുടങ്ങിയത്. അറബിയിൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ഒരു റൂം, ചാമ്പർ എന്നാണ് അതിനർത്ഥം. കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യ മെഹ്റാബ്, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്തിരുന്ന റൂമിലേക്ക് സക്കരിയ്യ നബി അലൈഹിസ്സലാം ചെന്ന് നോക്കിയപ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ഖാ, മറിയം ബീവിൻ്റെ മുമ്പിൽ ഭക്ഷണമുണ്ടായിരുന്നു. അപ്പം അത് ഫലസ്തീനിൽ കിട്ടുന്ന ഭക്ഷണമല്ല. ഖാല യാ മറിയമു, മറിയമേ അന്നാലക്കി ഹാദാ, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഭക്ഷണമൊക്കെ കിട്ടുന്നത്? ഖാലത്ത്, അവർ പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ രികത്ത് നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നവനാണല്ലോ എന്ന് മറിയം റളിയല്ലാഹു തആല അൻഹ. അതൊരു ഭക്ഷണമാണ്. പക്ഷെ മനുഷ്യൻ്റെ ശരീരത്തിന് ഭക്ഷണമുള്ള പോലെ റൂഹിന് ഭക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ഉലമ പറയുന്നത് റിസ്ഖുൽ അബ്ദാനി ബിൽ അത്വഇമ വറിസ്ഖുൽ അർവാഹി ബിൽ മഅരിഫ. മനുഷ്യൻ്റെ ശരീരത്തിന് കിട്ടുന്ന റിസ്ഖ് ഭക്ഷണമാണ്. നമ്മൾ കുടിക്കുന്ന പായസം ഉസ്മാനോ ടേസ്റ്റ് ഉണ്ടാ? മാഷ മധുരം കുറവുണ്ട്, മാഷാല്ലാ നല്ലതാണ്, ഷുഗറ് കുറേ നല്ലതല്ലേ. അപ്പോൾ മധുരം കുറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അൽഹംദുലില്ല, അത് പരാതി പറയേണ്ട സ്മാനോ. അപ്പോ അത് റിസ്ഖാ, നമ്മുടെ റിസ്ഖുൽ അബ്ദാനി അൽ അത്വഇമ, നമ്മുടെ ശരീരത്തിന്റെ റിസ്ഖ് ഭക്ഷണങ്ങളാണ്. വറിസ്ഖുൽ അർവാഹി അൽ മഅരിഫ, നമ്മുടെ റൂഹിന് കിട്ടുന്ന ഭക്ഷണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. രണ്ടുണ്ടല്ലോ, റൂഹും ജസദുമുണ്ട്. ശരീരത്തിന്റെ റിസ്ഖ് എന്ന് പറയുന്നത് ഭക്ഷണമാണ്. റൂഹിന്റെ റിസ്ഖോ മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ്. وَلَمَّا بَلَغَ أَشُدَّهُ وَاسْتَوَى آتَيْنَاهُ حُكْمًا وَعِلْمًا وَكَذَلِكَ نَجْزِي الْمُحْسِنِينَ وَلَمَّا بَلَغَ أَشُدَّهُ പ്രായപൂർത്തിയുടെ പ്രായമെത്തിയപ്പോൾ വസ്തവ ഒരു യുവാവായി വളരുകയും ചെയ്തപ്പോൾ آتَيْنَاهُ حُكْمًا وَعِلْمًا നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്സലാം ഹുക്മം വഇൽമൻ, അല്ലാഹു തത്വജ്ഞാനവും ഇൽമും കൊടുത്തു. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ഇങ്ങനെയാണ് ഉപകാരം ചെയ്തു കൊടുക്കുന്നത്. ആതൈനാഹു അല്ലാഹു ആതൈനാഹു ഹുക്മൻ വഇൽമ,
അള്ളാഹു ഇൽമു കൊടുത്തു, അള്ളാഹു തആല തത്വജ്ഞാനം കൊടുത്തു. അള്ളാഹു നമുക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഒരു റിസ്ക്കുമില്ലെങ്കിൽ നമ്മുടെ റൂഹ് വിശന്നു കിടക്കാണ്, നമ്മുടെ ശരീരം വരനിറഞ്ഞിട്ടുണ്ട്. രണ്ടിനും വിശപ്പടങ്ങുമ്പോഴേ മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ റിസ്ക് രണ്ട് രീതിയിലാണ്, ഒന്ന് ശരീരത്തിൻ്റേത്, മനുഷ്യർ പ്രത്യക്ഷത്തിൽ അത് മാത്രമേ നോക്കുള്ളൂ. പക്ഷെ നമ്മുടെ റൂഹിൻ്റെ ഇൽമ് കിട്ടണമെങ്കിൽ വായിക്കണം, കേൾക്കണം, പഠിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച്. റസൂലുള്ളാഹി തങ്ങൾ പറയാറുണ്ട്, അബീതു ഇൻദ റബ്ബി യുത്ഇമുനി വയസ്ഖീൻ. റൂഹിന് കിട്ടുന്ന റിസ്ക് മാരിഫത്താണ് എന്ന് എവിടെ നിന്ന് മനസ്സിലായി? ഈ ഹദീസിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം, അത് രാവും പകലുമില്ലാതെ തങ്ങൾ നോമ്പെടുത്ത സമയങ്ങളുണ്ട്. നമുക്കത് ചെയ്യാൻ പാടില്ല എന്നാ. നമുക്ക് മഗ്രിബായ നോമ്പ് മുറിക്കണം, രാത്രി ഭക്ഷണം കഴിക്കണം, പകൽ നോമ്പെടുക്കണം. റസൂലുള്ളാഹി സ്വസം ചില സുന്നത്ത് നോമ്പുകളിൽ തങ്ങൾ രാത്രിയും ഭക്ഷണം കഴിക്കാറില്ല. അങ്ങനെ 24 മണിക്കൂറെടുത്ത സമയങ്ങളുണ്ട്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, അങ്ങ് ഒട്ടും ഭക്ഷണം കഴിക്കാതെ നോമ്പെടുക്കുന്നത് ഞങ്ങൾ കാണുന്നുവല്ലോ. അപ്പൊ തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യേണ്ടതില്ല. അബീതു ഇൻദ റബ്ബി യുത്ഇമുനി വയസ്ഖീൻ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ കൂടെയാണ് എൻ്റെ രാത്രിയിൽ ഞാൻ കഴിച്ചു കൂട്ടുന്നത്. യുത്ഇമുനി വയസ്ഖീൻ, അള്ളാഹു എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, അള്ളാഹു എനിക്ക് കുടിക്കാനുള്ളതും തരുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്, പക്ഷെ നിങ്ങൾ കാണാത്ത ഭക്ഷണമാണത്, അത് മഅരിഫത്തിൻ്റെ ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൻസ് അല്ലെങ്കിൽ ഉൻസ് ബില്ലാ, അള്ളാഹുവുമായിട്ട് അടുക്കുമ്പോൾ പിന്നെ ഭക്ഷണത്തിൻ്റെ ആഗ്രഹം വരുന്നില്ല. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ കല്യാണത്തിൻ്റെ ദിവസം വിവാഹം നടക്കുമ്പോൾ അമ്മോഷനും അമ്മായിമ്മയും വീട്ടുകാരും ചിലപ്പോൾ ഉറങ്ങൂല, ഭക്ഷണം കഴിച്ചെന്ന് വരില്ല. എല്ലാവരും കഴിപ്പിച്ചു, നിങ്ങൾ കഴിച്ചു, ഞാൻ പിന്നെ കഴിക്കാം. ആ ദിവസം 24 മണിക്കൂറും കഴിക്കാതൊക്കെ നടക്കും, ചിലപ്പോൾ അറിയുന്നില്ല സന്തോഷം കൊണ്ട്. അങ്ങനെയാണല്ലോ തങ്ങൾ പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അബീതു ഇൻദ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ കൂടെയാണ് എൻ്റെ രാവ് കഴിച്ചു കൂട്ടുന്നത്, രാത്രിയിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ പ്രശ്നമാക്കണ്ട. യുത്ഇമുനി വയസ്ഖീൻ, അള്ളാഹു എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, എനിക്ക് അള്ളാഹു കുടിക്കാനും തരുന്നുണ്ട്. അത് മാദ്യയായ ഭക്ഷണം അല്ല എന്ന് മഹാന്മാർ വിവരിച്ചു. എങ്ങനെ? അത് കുടിക്കാനും തിന്നാനും വായിലൂടെ കൊണ്ടുപോകുന്ന ഭക്ഷണത്തെക്കുറിച്ചല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ, അള്ളാഹു നൽകുന്ന മഅരിഫത്തിൻ്റെ ജ്ഞാനമാണ്. എൻ്റെ റൂഹിന് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആ കരുത്തിൽ എനിക്ക് നോമ്പെടുക്കാൻ കഴിയും. പക്ഷെ നിങ്ങളത് ചെയ്യേണ്ടതില്ല. തങ്ങൾ പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ രണ്ടു തരത്തിലാണ് അള്ളാഹുവിന്റെ റിസ്ക്. അള്ളാഹു റസ്സാഖാൻ, അള്ളാഹു തആല നമ്മുടെ റൂഹിനും ഭക്ഷണം നൽകുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനും അള്ളാഹു ഭക്ഷണം നൽകുന്നുണ്ട്. രണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹു ഭക്ഷണം ഏറ്റെടുത്ത്, റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. നമ്മൾ ജോലിയിൽ പ്രയാസം, കച്ചവടത്തിൽ പ്രയാസം, അല്ലെങ്കിൽ ശമ്പളത്തിൽ ബർക്കത്ത് കാണുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴേ അതിനൊരു പരിഹാരം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വാ. സൂറത്ത് തോഹ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറയാണ്. ഇൻഷാല്ലാഹ് സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ആയത്ത് വരും. വഅമുർ അഹ്ലക ബിസ്സലാ, നബിയെ, അങ്ങയുടെ അഹ്ലുകാരോട്, വീട്ടുകാരോട് നിസ്കരിക്കാൻ അങ്ങ് കൽപ്പിക്കണമേ. വസ്തബിർ അലൈഹാ, ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അങ്ങും കുടുംബവും ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടുകയും ചെയ്യണം. എനിക്ക് ഭക്ഷണം തരാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, നാമാണ് നബിയെ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക. ഈ ആയത്തിൽ അള്ളാഹു, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം, പക്ഷെ എന്താ കണ്ടീഷൻ? പ്രൊവൈഡഡ് യു ആൻഡ് യുവർ ഫാമിലി എസ്റ്റാബ്ലിഷ് പ്രയർ, നിങ്ങളും കുടുംബവും നിസ്കരിക്കണം. വാപ്പ നിസ്കരിക്കുന്നുണ്ട്, മക്കൾ നിസ്കരിക്കണില്ല, ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, മോൾ നിസ്കരിക്കുന്നില്ല. അങ്ങനെ അള്ളാഹു റിസ്ക് കൊണ്ട് പരീക്ഷിക്കും. അപ്പോൾ വാപ്പാൻ്റെ ജോലി പോകുന്നുണ്ട് അവിടെ, അല്ലെ ആങ്ങളൊക്കെ അവിടെ ജോലി പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കച്ചവടത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് പരിഹരിക്കാൻ അള്ളാഹു പരിഹാരം പറഞ്ഞെന്നു. വീട്ടുകാർ ഓരോരുത്തരും, വഉമുർ അഹ്ലക, ഭാര്യ മാത്രമല്ല, നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാനായവർ, മക്കൾ നിസ്കരിക്കണം, വീട്ടിലെ വാപ്പ നിസ്കരിക്കണം, ഉമ്മ നിസ്കരിക്കണം, പെങ്ങളുണ്ട് അവർ, നിങ്ങളുടെ വീട്ടുകാർ നിസ്കരിക്കണം. അതിന് മുമ്പ് ആര് നിസ്കരിച്ചു തുടങ്ങണം? നിങ്ങൾ ആദ്യ നിസ്കാരം നിലനിർത്തണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ
നിങ്ങറിയാത്ത വിധങ്ങളുടെ റിസ്ക് ഞാൻ കൊണ്ടുതരും, നിങ്ങൾ പേടിക്കേണ്ട. നഹ്നു നർസുഖുക, ഇത് അല്ലാഹു ഏറ്റെടുത്തൊരു വിഷയമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ റിസ്ക്കിൽ വർദ്ധനവ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം എന്ന് മാത്രമല്ല, വസ്തബിർ അലൈഹ, ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ക്ഷമയോടുകൂടെ നിങ്ങൾ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നൊരവസ്ഥ വരും അല്ലേ. അതുവരെ ഒരു തിരക്കുമില്ല, അള്ളാഹു അക്ബർ എന്ന് കെട്ടി എപ്പോഴാണ് സലാം വിട്ട പഠിച്ചോണേ, ഈ ഇമാമ് നീട്ടണ ഇമാമാണോ, ഈ ഇമാമ് ഇഞ്ഞ് സ്വീപ്പാക്കോ, ഇമാമ് ഇഞ്ഞ് ഏത് സൂറത്താണ്, ആ ഒറ്റക്ക് ജഹരയല്ലാത്ത സിറായ നിസ്കാരമാണോ, ഓത്ത് കേൾക്കൂല, ഇമാമറ്റ് ആലി ഇമ്രാൻ തുടങ്ങുന്നുണ്ടോ, സുബ്ഹാനല്ലാഹ് എപ്പോഴേക്കും കഴിയുക, ഇങ്ങനെ വെറുതെ ടെൻഷൻ. നിസ്കാരം കഴിഞ്ഞിട്ട് കാര്യമായ പണിയൊന്നും ഇല്ലതാനും, പക്ഷേ നിസ്കാരത്തിലേക്ക് എത്തുമ്പോൾ അത് ഇബ്ലീസിൻ്റെ ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് ധിത് പിടിപ്പിച്ച് വേഗം തീർത്ത് നമ്മൾ ഓടിപ്പിക്കോടുന്ന് പെട്ടെന്ന് നീ പൊയ്ക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അഞ്ച് വക്ത നിസ്കാരത്തിലൂടെ 3, 5, 15, 1000, അതായത് ഓരോ നിസ്കാരം കഴിഞ്ഞാലും 33 സുബ്ഹാനല്ലാഹിയും 33 അൽഹംദുലില്ലാഹിയും 33 അല്ലാഹു അക്ബറും ചൊല്ലൽ സുന്നത്താണ്. അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 10 സുബ്ഹാനല്ലാഹിയും 10 അൽഹംദുലില്ലാഹിയും 10 അല്ലാഹു അക്ബറും, ഓരോ 10-നും അല്ലാഹു തആല ഓരോ 1-നും 10 കൂലിയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചൊല്ലുന്ന 30-ന് അല്ലാഹു കൂലി എത്ര തരുന്നത്, 300 ആണ്. അങ്ങനെയാണെങ്കിൽ അഞ്ച് വക്ത നിസ്കാരത്തിന് എത്ര കിട്ടുന്നത്, 1500. തങ്ങൾ പറഞ്ഞു 1500 ഹസനത്ത് നിങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെടാനാണ്, നിങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ സ്വഹാബിമാർ പറയാ, പൊന്നാര നബിയെ, ഈ 1500 നഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഉണ്ട്. ഇബിലീസ് നിങ്ങളുടെ അടുത്ത് വരും, യുദക്കിറുക്കും ഹാജത്ത കഥാ വഥ, അല്ലടോ നിനക്ക് പോയിട്ട് പണിയില്ലേ, നീ എന്താ ഇരിക്കണത്, നിനക്ക് ഇന്ന പണി ചെയ്യാനില്ലേ, നിനക്ക് അവിടെ അവനെ വിളിക്കണ്ടേ, ഇവനോട് കോള് ചെയ്യണ്ടേ, അവിടെ പോവണ്ടേ, ഇവിടെ പോവണ്ടേ എന്ന് നിങ്ങളെ കൊണ്ട് ധൃതി പിടിപ്പിച്ച് ഈ 10 സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാൻ ഇബിലീസ് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കൂലാണ്. സുബ്ഹാനല്ലാഹ്, 33 ചൊല്ലാൻ സമയമല്ല, 10 സുബ്ഹാനല്ലാഹ് പറയാൻ എത്ര സമയമാണ് എന്ന് പറഞ്ഞു നോക്കി. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ആ കഴിഞ്ഞു 12 ആയി, അര മിനിറ്റ് വേണ്ട, അതല്ല രസം. അതുപോലും നിങ്ങളെ ചെയ്യിപ്പിക്കൂല ഇബ്ലീസ്. 1500 ഹസനത്താണ് നിങ്ങൾ കിട്ട ഒരു ദിവസം, 1500 ഹസനത്ത് അതവൻ നഷ്ടപ്പെടുത്തി കളയും. നിങ്ങളെ ഓരോന്നൊന്നും ഓർപ്പിക്കും, നിസ്കാരത്തിനിടയിൽ അത് വരുള്ളൂ. സുബ്ഹാനല്ലാഹ്, കളി കാണുമ്പോൾ അത് ഓർമ്മ വരുന്നില്ല, ടി വി കാണുമ്പോൾ ഓർമ്മ വരില്ല, ന്യൂസ് കാണുമ്പോൾ അത് ഓർമ്മ വരില്ല, പക്ഷെ നിസ്കരിക്കുമ്പോൾ അതൊക്കെ ഓർമ്മിക്കുവൻ. അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തുബിർ അലൈഹ, അതുകൊണ്ട് നിസ്കരിക്കണം എന്ന് മാത്രമല്ല പറയാ, നിസ്കാരത്തിൽ ഖുശൂഉ കൂടെ ഉണ്ടാവണം എങ്കിൽ നിങ്ങളുടെ റിസ്ഖിൽ അല്ലാഹു വർദ്ധനവ് തരും. നിസ്കാരത്തിൽ ഖുശൂഉ, ഭയഭക്തി വേണം, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഓർമ്മയിൽ നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ഖുശൂഉ നൽകട്ടെ. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വിജയിച്ചവർ എന്ന് അള്ളാഹു പറഞ്ഞ വിഭാഗം, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ് വിജയിച്ചവർ, അവരാണ് വിജയിച്ചവർ, അവർ പാസ്സാണ്. അല്ലാത്തൊരു പാസ്സാവൂന്ന് അറിയില്ല, അവർ അഫ്ലഹ്, അവർ വിജയിച്ചവരാണ്. അള്ളാഹു നമ്മളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബ്. അല്ലാഹു റസ്സാഖാൻ, അതുകൊണ്ട് റിസ്ഖ് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിന് ഖുശൂഉയോടുകൂടെ ഭയഭക്തി, ഖുശൂഉ എന്ന് പറഞ്ഞാൽ ഭയഭക്തി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം നിസ്കാരത്തിൽ, അങ്ങനെ നിങ്ങളും കുടുംബവും നിസ്കരിക്കുകയാണെങ്കിൽ, നഹ്നു നർസുഖുക്, നിന്റെ ജോലിയൊക്കെ ഞാൻ ശരിയാക്കി തരാം, നിന്റെ കച്ചവടം ഞാൻ ശരിയാക്കി തരാം, നിന്റെ റിസ്ഖിന്റെ വിഷയം ഞാൻ ശരിയാക്കി തരാം, ഞാൻ ജബ്റു ചെയ്യാം, നീ വിഷമിക്കണ്ട. നഹ്നു നർസുഖുക, ലാ നസ്അലുക റിസ്ഖൻ, നഹ്നു നർസുഖുക. വൽ ആഖിബതു ലിത്തഖ്വാ, വൽ ആഖിബതു ലിത്തഖ്വാ, അല്ലാഹു ഭക്ഷണം തന്നാലും ഇല്ലെങ്കിലും ദുനിയാവിൽ ജസദിൻ്റെ ശരീരത്തിൻ്റെ ഭക്ഷണമായ ത്വആം, ഭക്ഷണങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലാഹു തന്നാലും ഇല്ലെങ്കിലും, വൽ ആഖിബ, അവസാനത്തെ വിജയം, ലിത്തഖ്വാ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ്. പട്ടിണി കടന്നാലും തഖ്വ ഉണ്ടോ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇനി പട്ടിണി കടന്നില്ല എന്ന് വിചാരിക്കുമോ, തഖ്വ ഉണ്ടോ അവർക്ക് രക്ഷപ്പെടാം.
അതുകൊണ്ട് അള്ളാഹു റസ്സാഖാണ്, അതുകൊണ്ട് റിസ്ഖ് അള്ളാഹു ഏറ്റെടുത്ത വിഷയം, ഞാനാണ് തരുന്നത് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾക്ക് എല്ലാം ചോദിക്കാൻ കഴിയണം. എങ്ങനെ? ഖസീസഹ വഅദീമഹ, നമ്മുടെ ഹാജാത്തുകളിൽ വളരെ നിസ്സാരമായ വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് ചോദിക്കണം, നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറ് പോലും നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഥാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹ, നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കണമേ. ഹത്താ യസ്അലഹുൽ മിൽഹ, അള്ളാഹുവിനോട് ഉപ്പ് തരാൻ ചോദിച്ചേക്കണം. വഹത്താ യസ്അലഹു ശിസ്അന അലിഹി ദൻഖതഅ, അവന്റെ ചെരുപ്പിന്റെ വാറ് അറ്റുപോയാൽ അള്ളാഹു എനിക്ക് ചെരുപ്പ് വേണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം. അതിനുപോലും നിങ്ങൾ മടി കാണിക്കരുത്. അത് അള്ളാഹു നമ്മളോട് ചെയ്യുന്നൊരു സ്നേഹമാണ്. വലിയ കാര്യങ്ങൾ മാത്രമാണ്ട് ചെറുതും എന്നോട് ചോദിച്ചോ. നമ്മൾ ചോദിക്കുന്നതൊക്കെ സ്വർഗമാണ്. അള്ളാഹു സ്വർഗം തരണേ, ആക്കിബത്ത് നന്നാക്കി തരണേ, ഇൽമ് തരണമേ, മക്കളെ നന്നാക്കി തരണേ, വലിയ വലിയ വിഷയങ്ങൾ ചോദിക്കും. പക്ഷെ അള്ളാഹുവിനോട് ചെറുത് ചോദിക്കാൻ മറന്നുപോകും. നമുക്ക് നമ്മളോട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ എന്ത് പറയും, പിന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞേക്കണേ, അത് മടിക്കരുതേ, അങ്ങനെ പറഞ്ഞ ഒരാളവിടെ ഇരിക്കുന്നുണ്ട് രണ്ടാം സോഫയിൽ. എന്താണെങ്കിലും പറയണമേ, പറയാതിരിക്കരുതേ, അതൊരു സ്നേഹമാണ്. അപ്പൊ എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് ആ വിഷയം അത് നമ്മിലൂടെ പരിഹരിക്കപ്പെടണം എന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടവരോട് അത് പറയും. നിങ്ങൾ വേറെ ആരോടും പറയണ്ട, എന്ത് ആവശ്യമുണ്ടത് എന്നോട് പറഞ്ഞാൽ മതി, എനിക്ക് കഴിയോ, ഞാനത് എന്ത് ചെയ്യും, ശരിയാക്കി തരും. ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആൾ എന്തിനാണോ പറയണത്, നമ്മളോട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചെറുത് മാത്രം, ചെറുത് എന്നോട് ചോദിക്കാണ്ടിരിക്കേണ്ട, ചെറിയ വിഷയങ്ങൾ എന്നോട് ചോദിച്ചോളൂ, വലുത് മാത്രമാക്കണ്ട എന്ന് നബി തങ്ങൾ പറയാൻ കാരണം അതാ. അള്ളാഹുവിനത് ഇഷ്ടമാണ്, റബ്ബിനോട് ചോദിച്ചോളൂ, അല്ലാഹു തആല തരും. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഹത്താ യസ്അലഹു ശിസ്അന അലിഹി ഇദൻ ഖതഅ, ചെരുപ്പിന്റെ വാറ്റു പോയാൽ അതുപോലെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനി അൻദുർ ഇലൈക, അല്ലാഹു എനിക്ക് നിന്നെ കാണിച്ചു തരണമേ. അതിലും വലിയൊരു ചോദ്യം ഇനി അല്ലാഹുവിനോട് ചോദിക്കാനുണ്ടോ? നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അല്ലാഹുവേ എനിക്ക് നീ നിന്നെ കാണിച്ചു തരണം. അത് വലിയൊരു ചോദ്യമാണ്. അതേ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം റബ്ബി റബ്ബി അല്ലാഹുവേ ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, വിശന്നിരിക്കുകയാണ്, മദീനയിൽ എത്തിയിരിക്കുന്നു, ആ പെൺകുട്ടികൾക്ക് വേണ്ടി കിണറിൻ്റെ പാറൊക്കെ എടുത്തു കൊടുത്തു, ആകെ ടയർഡാണ് മൂസ നബി അലൈഹിസ്സലാം. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഒരു ലില്ലിലേക്ക്, ഒരു മരത്തിൻ്റെ തണലിലേക്ക് ചാരിയിരിക്കുകയാണ്. റബ്ബി അല്ലാഹുവേ ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, ഒരു ചെറിയ നന്മ എൻ്റെ വായിലേക്ക് ഒരിറ്റ് മഴവെള്ളം ഉറ്റിച്ചു തന്നാൽ അതുപോലും എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ റബ്ബേ. അള്ളാഹുവിനോട് ചോദിച്ചു, ഒരിറ്റ് വെള്ളത്തിന് ചോദിച്ചു മൂസ നബി അലൈഹിസ്സലാം. അതേ മൂസ നബി അള്ളാഹുവിനോട് റബ്ബേ നീ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചുതാ എന്ന ഏറ്റവും വലിയ ചോദ്യവും ചോദിച്ചു, ഏറ്റവും ചെറുതും ചോദിച്ചു. അള്ളാഹുവിനോട് വലുതും ചെറുതും ചോദിക്കണം. ഹുവ റസ്സാഖ്, അള്ളാഹു എല്ലാം തരാൻ കഴിവുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചോദിക്കാൻ മടിക്കേണ്ട. ചില ബുദ്ധിമുട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മാനേജറെ സ്വഭാവം നന്നാക്കി കൊടുക്കുക പഠിച്ചവനെ, അള്ളാഹുവിനോട് ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഒരു എംപ്ലോയറാണ്, ജോലിക്കാരൻ തീരെ ശരിയില്ല, പഠിച്ചവനെ ഓൻ്റെ സ്ഥാനത്തൊരു നല്ല ജോലിക്കാരനെനിക്ക് മാറ്റിത്തരണമേ, അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹുവേ എനിക്ക് ഇന്നിന്ന ആവശ്യങ്ങളുണ്ട്, നീ അത് ശരിയാക്കി തരണമേ, റബ്ബിനോട് ചോദിക്കാം. കുട്ടികളെ നന്നാക്കി തരണമേ, അള്ളാഹു എൻ്റെ മക്കൾക്ക് നല്ല സ്വഭാവം, ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക, അവളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാക്കി തരണേ. ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ട്, അള്ളാഹു എൻ്റെ ഭർത്താവിനെ നന്നാക്കി തരണമേ. ഏത് ചെറുതും വലുതും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പറ്റും. അള്ളാഹു റസ്സാഖാൻ, അള്ളാഹു റസ്സാഖാൻ. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു റസ്സാഖ് ഉപയോഗിച്ചു. ഇന്നല്ലാഹു ഹുവർ റസ്സാഖ്, അള്ളാഹുവാണ് എല്ലാം എല്ലാവർക്കും നൽകുന്നവൻ, അള്ളാഹുവാണ്. ദുൽ ഖുവ്വത്തിൽ മതീൻ, ഏറ്റവും കരുത്തുള്ളവനും അതിശക്തനുമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. അള്ളാഹു അതിശക്തനാണ് റബ്ബുൽ ഇസ്സത്ത്. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലസ്ത മുതാലബൻ ബിത്വലബിൽ റിസ്ഖ് വലാകിന്നക ഉമിർത ബിത്വലബിൽ ജന്ന, ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചില്ല, നീ നിന്റെ ഭക്ഷണം ഉണ്ടാക്കൽ നിനക്ക് നിർബന്ധമാണ്, നീ ഓടിപ്പിടിക്കേ
നിസ്കാരം പറഞ്ഞ പോലെ അള്ളാഹു നമ്മളോട് പറഞ്ഞില്ല. പക്ഷെ ഭക്ഷണം മനുഷ്യന്റെ അനിവാര്യതയാണ് ജീവിതത്തിന്റെ. നമ്മളോട് പരിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭക്ഷണം ഉണ്ടാക്കലല്ല. പിന്നെന്താണ് തലബുൽ ജന്ന വലാകിന്നക ഉമിർത ബി തലബിൽ ജന്ന, അള്ളാഹു നിന്നോട് തേടിപ്പിടിക്കാൻ പറഞ്ഞത് എന്താണ്? തലബുൽ ജന്ന, നീ സ്വർഗം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം, സ്വർഗം നീ തേടിപ്പിടിക്കണം. റിസ്ക് അള്ളാഹു നിനക്ക് കൊണ്ടുവരും, നീ പരിശ്രമിച്ചാൽ മതി. റിസ്ക്കിന്റെ വിഷയം വലിയ അത്ഭുതമാണ്. റിസ്ക് അങ്ങാനും അള്ളാഹു നൽകുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടായിരുന്നുവെങ്കിൽ, മനുഷ്യന്റെ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ദുനിയാവിൽ പൈസ ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നുവെങ്കിൽ അള്ളാഹുവാണ് റസാഖ് എന്ന് മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രം ജോലിയുണ്ട്, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളവർക്ക് ജോലിയില്ല എങ്കിൽ ഭക്ഷണവും റിസ്ക്കും കിട്ടുന്നത് മനുഷ്യന്റെ വിവരം കൊണ്ടാണ് എന്നായി പോകും. എത്രയോ എത്രയോ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ ജോലിയില്ല, ഏതെങ്കിലും ജോലി കിട്ടിയാൽ മതി. എത്രയോ എഞ്ചിനീയർമാർ സുബ്ഹാന ജല്ല ജലാലു എത്ര അധ്വാനിച്ച് ഇവിടെ എല്ലാം പോയി പഠിച്ചതാണ്. ഏത് ചെറിയ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഫീൽഡ് കിട്ടുന്നില്ല, എന്നാലും ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? എന്നാൽ അത്രയൊന്നും പഠിച്ചിട്ടില്ല, SSLC കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നാട് വിട്ടതാണ്, അള്ളാഹു തആല റിസ്ക് കൊടുക്കുന്നുണ്ട്. എന്തേ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് റിസ്ക് ഉണ്ടായതെന്ന്. റിസ്ക് എങ്കിൽ മനുഷ്യൻ തെറ്റിദ്ധരിക്കും, അള്ളാഹു അല്ല റിസ്ക് തരുന്നത്, മനുഷ്യന്റെ വിദ്യാഭ്യാസമാണ് റിസ്ക് തരുന്നത്. അങ്ങനെയല്ലാന്നാ, വിദ്യാഭ്യാസവും റിസ്ക്കും തമ്മിൽ ബന്ധമല്ല എന്നാ, വിദ്യാഭ്യാസവും റിസ്ക്കും തമ്മിൽ ബന്ധമല്ല. റിസ്ക് അള്ളാഹു വേറെ ഏർപ്പാട് ചെയ്തൊരു വിഷയമാണ്. അത് ഓരോരുത്തർക്കും എത്രയാണ് വേണ്ടത്? നഹ്നു ഖസംന ബൈനകും മഈശതകും ഫിൽ ഹയാത്തി ദുനിയ, അല്ലാഹു ദ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അൽ അല്ലാഹു അല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും ഹൽ മിൻ ശുറകായികും മൻ യഫഅലു മിൻ ദാലികും മിൻ ഷൈ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചവൻ, നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. സുമ്മ റസഖകും, നിങ്ങൾക്ക് ദുനിയാവിൽ ആവശ്യമായതെല്ലാം തന്നതും അല്ലാഹുവാൻ. സുമ്മ യുമീതുകും, പിന്നീട് അല്ലാഹു നിങ്ങളെ മരിപ്പിക്കുന്നവനാണ്. സുമ്മ യുഹീകും, അത് കഴിഞ്ഞ് അല്ലാഹു നിങ്ങൾക്ക് ജീവൻ തരും. ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണ്. ഹൽ മിൻ ശുറകായികും മൻ യഫഅലു മിൻ ദാലികും മിൻ ഷൈ, നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളുണ്ട് എന്ന് പറയുന്ന ദൈവങ്ങൾ, ഇതെന്തെങ്കിലും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമോ? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിനെ മാത്രം ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങൾ അല്ലാഹു അല്ലാത്തവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആ വാദങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനഹു വതആല അൻഹു ഉലുവൻ കബീറ, അല്ലാഹു അല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലാഹുവിനല്ലാതെ ആർക്കാണ് റിസ്ക് തരാൻ പറ്റുക? ഒരു മനുഷ്യൻ നമുക്കൊരു സാധനം കൊണ്ടുവന്നു, അത് അതിൻ്റെ അസുൽ എവിടെ നിന്നാണ്? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ്. പടച്ചതം പോരാൻ തോന്നിപ്പിക്കണം അയാളുടെ മനസ്സിലേക്ക്, അപ്പോഴേ അയാളുടെ കൈ നിങ്ങളിലേക്ക് നീളുള്ളൂ, അല്ലെങ്കിൽ നീളൂല. അള്ളാഹു ചെയ്യുന്ന പണിയാണത്. റിസ്ക് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഭയങ്കര അത്ഭുതമാണ്. മനുഷ്യർക്ക് മുഴുവൻ വ്യത്യസ്തങ്ങളായ ചോയ്സ് ഓഫ് ജോബ്സ്, ഇത് കൊടുത്തത് അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണെന്നാണ്. എല്ലാവരും ഉസ്താദന്മാരും ഹാഫലിങ്ങളാന്ന് വിചാരിക്കുക, ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആരിവിടെ വാഹനം ഓടിക്കും? ആരിവിടെ കടലിൽ പോകും? ആരിവിടെ റൊട്ടി ഉണ്ടാക്കും? ആര് ഭക്ഷണം പാകം ചെയ്യും? ആര് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്യും? ആര് എന്തൊക്കെ ലോകത്ത് നടക്കാനുണ്ട്? ഓരോരുത്തർക്കും ഓരോരോ വലിയ വലിയ മെഷീനറി ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. മുട്ടുസൂചി വിൽക്കുന്ന ആൾക്കാരില്ലേ? മുട്ടുസൂചി വെക്കുന്ന ആളെ ചിന്തിക്കും, ഞാൻ ഈ മുട്ടുസൂചി വെച്ചിട്ട് എത്ര 15 or 50 ഒരു ലോഡ് കൊടുത്താൽ തന്നെ അതിന് ഇത്രയല്ലേ പൈസ കിട്ടുള്ളൂ, അതിൻ്റെ സ്ഥാനത്ത് ഞാനൊരു മൊബൈൽ ഉണ്ടാക്കാൻ നിന്നാലോ, അതല്ലേ ലാഭം? ഒരാൾക്ക് ചിന്തിക്കാം. നാട്ടിൽ പെട്ടിക്കട നടത്തുന്ന ആൾക്കാരുണ്ട്, റോഡിൽ സൈഡിൽ തട്ടുകട എന്നൊക്കെ. തട്ടുകട ഇപ്പോൾ വലിയ തട്ടുകടയായി മാറിയിട്ടുണ്ട്. പക്ഷേ ആ ചെറുത് നടത്തുന്ന ഒരാളുടെ വരുമാനം, ഒരു പക്ഷേ ഒരു ചായ വിറ്റാൽ ഒരു ചായ കൊണ്ട് 4 or 5 രൂപ അല്ലെങ്കിൽ 2 or 3 രൂപ ലാഭം വെച്ച് രാത്രി മുഴുവൻ ഉറങ്ങുന്ന, ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലരൊക്കെ ഒരു എന്താ പറയുക, NP ലോറിക്കാരൊക്കെ നിർത്തിയിട്ട് ആകെ രാത്രി എന്താ ഒരു ആംലറ്റ് വാങ്ങിയെങ്കിലായി, ഇല്ലെങ്കിൽ ഒരു കട്ടൻ ചായ വാങ്ങുള്ളൂ, ആ ഉറക്കം പോകാം. ആ ഒരു കട്ടൻ ചായ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനായിട്ട് കൂടെ
അമ്മയുടെ ഒരു സഹായിയും നേരം വെളുക്കുവോളം ഉറക്കൊഴിഞ്ഞ് കുടുംബത്തെ കാണാതെ മക്കളെ കാണാതെ നിൽക്കുന്നത്, അള്ളാഹു ആ മനുഷ്യനെ അത് തോന്നിപ്പിച്ചതാണ്. അയാൾ വിചാരിക്കാം, ഞാൻ രാവിലെ കച്ചവടം ചെയ്തോളാം, രാവിലെ ഇതിൻ്റെ ഡബിൾ കച്ചവടം കിട്ടൂലേ, ഞാൻ എന്തിനാണ് ഈ ലൈറ്റത്ത് ഈ കാറ്റും ഈ കൊതുകും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചാൽ രാത്രി അധ്വാനിക്കുന്ന മനുഷ്യന്മാർക്ക് ഉറക്കം വന്നാൽ ഒരു കട്ടൻ ചായ കുടിക്കാൻ വകുപ്പുണ്ടാവോ? അള്ളാഹു അവരെ കൊണ്ട് തോന്നിപ്പിക്കുകയാണത്. വിവിധ ജോലികൾ, നമ്മളൊക്കെ പല ജോലി ചെയ്യുന്നവരാണ്, ഈ വ്യത്യസ്തങ്ങളായി ജോലികൾ. വാപ്പന്മാർ വിചാരിക്കും മക്കളൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരാവണമെന്ന്, പക്ഷെ മക്കൾ പറയും വാപ്പ എന്നെ കൊണ്ടത് പറ്റൂലാണ്, മക്കൾ വേറെ എന്തെങ്കിലും ചോയ്സ് അവർ പറയും. അത് അള്ളാഹു തോന്നിപ്പിക്കുന്നതാണെന്നാണ്. അങ്ങനല്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ശരിയാവില്ല. വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ, അതിന് അള്ളാഹു പലതാണ്. എല്ലാവരും ഒരേ തരത്തിലുള്ള കച്ചവടം തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും വ്യത്യസ്തങ്ങളാണ്, വ്യത്യസ്തങ്ങളായ ഫീൽഡുകൾ. വലിയ അത്ഭുതമാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ലോകത്ത് ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ വരുന്നു എന്ന് പറഞ്ഞ സോഷ്യോളജിസ്റ്റുകളുണ്ട്. അതായത് ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അങ്ങനെ വന്നാൽ ലോകത്തെ മനുഷ്യന്മാർക്ക് തിന്നാൻ ഭക്ഷണമില്ലാതെ ലോകം ഭക്ഷണത്തിൻ്റെ ഒരു ഒരു സ്കേഴ്സിറ്റിയിലേക്ക്, ഭക്ഷണമില്ലാത്തൊരവസ്ഥയിലേക്ക് ലോകം മാറും. പട്ടിണിയായിരിക്കും ലോകത്തുണ്ടാവുക. ഒരു 50 കൊല്ലം മുമ്പ് പറഞ്ഞ തിയറിയാണത്. സംഭവിച്ചത് എന്താ? ആ പറഞ്ഞതിന് ശേഷം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു. ഇപ്പോൾ തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ അടക്കം, ഇപ്പോൾ ചൈനയിലും ഇന്ത്യയിലും അടക്കം, എവിടെയെങ്കിലും ഭക്ഷണമില്ലാത്ത വിഷയം വന്നു, പ്രൊഡക്ഷൻ കൂടിയില്ലേ, എവിടുന്ന് അതുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ തദ്ബീറാണ്, നിങ്ങളതൊന്നും ചെയ്യണ്ട, ഞാൻ അള്ളാഹുവിൻ്റെ തീരുമാനം നോക്കണം. അള്ളാഹു പറയാൻ ഭക്ഷണം തരുന്നത് ഞാനാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിൽ ടെൻഷൻ അടിക്കണ്ട. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയാഹും. രണ്ടായത്തുണ്ട്, അടുത്ത നോക്കൂ. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വഇയാക്കും. ആദ്യം കും പിന്നെ ഹും, രണ്ടാമത്തെ ആയത്തിൽ ആദ്യം ഹും പിന്നെ കും, എന്തായാലും വ്യത്യാസം. വലാ തഖ്തുലു ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുതേ. മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം കാരണം. ദാരിദ്ര്യം കാരണം ജനിച്ച മക്കളെ നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നവൻ നാമാണ്. അടുത്തായിട്ട് വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ആദ്യം പറഞ്ഞത് ദാരിദ്ര്യം ഉണ്ടായതിൻ്റെ പേരിൽ, ദാരിദ്ര്യമാണിപ്പോൾ അതിൻ്റെ പേരിൽ കൊല്ലരുത്. പിന്നെ പറയുന്നത് മക്കൾ ഉണ്ടായാൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ച് നിങ്ങൾ മക്കളെ വേണ്ടെന്ന് വെക്കണ്ട. ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയാക്കും, നിങ്ങൾ പേടിക്കുന്നത് ആ മക്കളെ കുറിച്ച്, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണ്. ആ പേടിയാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. നഹ്നു നർസുഖുഹും, ആ മക്കൾ വന്നാൽ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങളുടെ സമ്പാദ്യം കുറഞ്ഞു പോകുമോ, വീട്ടിൽ പട്ടിണിയാകുമോ എന്ന് വിചാരിക്കേണ്ട. നഹ്നു നർസുഖുഹും, നിങ്ങൾ ഏതൊന്നിനെയാണോ പേടിക്കുന്നത് അവർക്കും നിങ്ങൾക്കും ഞാൻ ആ ഭക്ഷണം നൽകുന്നത്. വല്ലാഹു തആല എന്താണ് പേടിക്കുന്നത് അതിനാദ്യം പറഞ്ഞു. ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് ദാരിദ്ര്യം വരുമോ അത് നിങ്ങളെയാണ് ആദ്യം ബാധിക്കുക. പേടിക്കേണ്ട, നിങ്ങൾക്കും അവർക്കും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾ അവർ എന്നതിനെ രണ്ടായത്തിലും വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. ഇത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഒരു ഹിക്മത്താണ്. ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله الا بالحق ذلك وصاكم به لعلكم تعقلون ولا تقتلوا اولادكم من املاق ദാരിദ്ര്യമുണ്ടായതിന്റെ പേരിൽ നിങ്ങൾ മക്കളെ കൊന്നുകളയരുത്. نحن نرزقكم, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നാമാണ്. وإياهم, ആ മക്കൾക്ക്. ولا تقربوا الفواحش, വ്യഭിചാരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുതേ. ما ظهر منها وما بطن, ഇതുപോലെയുള്ള വേണ്ടാത്തരങ്ങൾ മറഞ്ഞുകിടക്കുന്നതും പ്രത്യക്ഷമായതുമുണ്ട്, അതിനടുത്തേക്കൊന്നും നിങ്ങൾ പോകരുത്, ഇതിനടുത്തേക്ക് പോകരുത് എന്നാ. സുബ്ഹാനല്ലാഹ്, വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴങ്ങനെ പറഞ്ഞത്, നിങ്ങൾ അതിനടുത്തേക്ക് പോകരുത്, മറ്റതൊക്കെ ചെയ്യരുത് എന്നാ പറയാം, കള്ളു കുടിക്കരുത് എന്നാ പറയാം, ഹറാമ് തിന്നരുത് എന്നാ പറയാം. പക്ഷെ വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന വിഷയം പോലും നിങ്ങൾ നിയന്ത്രിക്കണം. അതിനാണ് ലാ തഖ്റബുസ്സിന, അടുക്കരുത് എന്നാ പറഞ്ഞു, വ്യഭിചരിക്കരുത് എന്ന് പറയേണ്ടിടത്ത് അള്ളാഹു എന്ത് പറഞ്ഞു? വ്യഭിചാരത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കാണുകയോ
അറിയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യഭിചാരത്തിലേക്ക് തോന്നൽ വരുമോ, അവിടേക്ക് വരെ പോകരുത്. ഇതുണ്ട് മാ ളഹറ മിൻഹാവ മാ ബതൻ. വലാ തഖ്തുലുൻ നഫ്സ അല്ലതി ഹറമല്ലാഹ്, അല്ലാഹു പരിശുദ്ധമാക്കിയ ഒരു ശരീരത്തെയും നിങ്ങൾ കൊന്നുകളയരുത്. ഇല്ലാ ബിൽ ഹഖ്, ഇസ്ലാം അനുവദിച്ച കാരണങ്ങൾക്കൊഴികെ. അത് നിങ്ങൾക്കല്ല, അവിടെ വധിക്കാൻ അധികാരം ആർക്കാണ്? ജഡ്ജിനാണ്, കോടതിക്കാണ്, ജനങ്ങൾക്കല്ല. അങ്ങനെ നിങ്ങൾ മനുഷ്യ ശരീരത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കണം. ദാലികും വസ്വാകും ബിഹി, ഇത് അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കാൻ വേണ്ടി. സല്ലു അലൻ നബി മുഹമ്മദിൻ വാലി. അല്ലാഹുമ്മ സല്ലി അല സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله رب العزة الله رزاقان وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. ഈ ആയത്തിനെ സംബന്ധിച്ച് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ നടന്ന ഒരു അറാബിയുടെ ചരിത്രം നമ്മൾ പണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. ഒരു അറാബി മസ്ജിദുൽ ഹറാമിലേക്ക് അദ്ദേഹം ഷാമിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് വന്നു. ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, അന്ന് ആളുകൾ ഹജ്ജിന് പോവുകയാണ്, അപ്പം ഞാനും വരുന്നു എന്ന് പറഞ്ഞ് മക്കയിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം മക്കയിലേക്ക് ഹജ്ജിന് വന്ന നേരം, സുബ്ഹാനല്ലാഹ്, അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ദർസ് നടത്തുകയാണ്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻഹു മദീനയിലാണ് ജീവിച്ചത്. ഹബീബിൻ്റെ വഫാത്തിന് ശേഷം മക്കയിൽ ദർസ് നടത്തി, താമസം ത്വായിഫിലാണ്. മഹാനവരുടെ മക്കാമ് കിടക്കുന്ന ത്വായിഫിലാണ്. ഇബിൻ അബ്ബാസ് മസ്ജിദ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻഹു വിശാലമായ ഹറമിലെ പള്ളികളെ പോലെ എല്ലാ നിസ്കാരത്തിനും മയ്യിത്ത് നിസ്കാരം നടക്കുന്ന, ജനാസ നിസ്കാരം നടക്കുന്ന ത്വായിഫിലെ വലിയ പള്ളിയാണ്. ടൗണിൻ്റെ മധ്യത്തിൽ ഹൃദയഭാഗത്ത് മസ്ജിദ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻഹുമ. അപ്പോൾ മഹാനവരുടെ ദർസ് നടത്തുമ്പോഴാണ് ഈ അറാബി ഉള്ളിലേക്ക്, അപ്പോൾ ആളുകൾ ചോദിച്ചു എന്താണിത്, ഖുർആനാണ് പഠിച്ചവൻ, അങ്ങനെ സംഭവം ഉണ്ടോ, ആൾക്കതുപോലും അറിയില്ലായിരുന്നു. അദ്ദേഹം എന്താ പഠിപ്പിക്കുന്നത്, ഇൽമു പറഞ്ഞു കൊടുക്കാൻ, എനിക്കെന്തെങ്കിലും പറഞ്ഞു തരും, ആ പറഞ്ഞു തരും. അങ്ങനെ ആ ആൾക്കൂട്ടത്തിലേക്ക് ചെന്നിട്ട് അയാൾ ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലിംനി മിമ്മാ അല്ലമക അല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്ന ഇൽമു എനിക്കും പറഞ്ഞു തരുമോ. അപ്പോൾ മഹാനവറുകൾ ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം ഓതി കൊടുത്തുന്നു. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, അവർക്ക് അറബി അറിയാം. വഫിസ്സമാഇ റിസ്ഖുകും, ആകാശ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ലോകത്ത് കിട്ടേണ്ടത്, അത് നിങ്ങളിനി എന്ത് പരിശ്രമിച്ചാലും അതിനപ്പുറത്തേക്ക് അള്ളാഹു തരൂല. നിങ്ങളിനി എന്ത് വേണ്ടാന്ന് വെച്ചാലും ആ റിസ്ക് നിങ്ങളുടെ കയ്യിൽ വരാതെ പോവുകയുമില്ല, അള്ളാഹു തീരുമാനിച്ചു വെച്ചു. അപ്പോൾ ആർക്കും ആരോടും അസൂയപ്പെടേണ്ടതില്ല, ആരും ആർക്കും പാരവെക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് റിസ്ക് അന്വേഷിച്ച് മുന്നോട്ട് പോയാൽ മതി. അത് ആർക്കും എന്ത് ചെയ്യരുത്, ഒരാളെയും വിഷമിപ്പിക്കാൻ വേണ്ടി എന്ന് നിങ്ങൾ ആരും നിയത്ത് ചെയ്യേണ്ട. അയാൾക്ക് കിട്ടണം, അയാൾക്ക് കിട്ടും, സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ നാട്ടിലെ ഇന്നലെ നരിക്കുനി സിറ്റിയെ കുറിച്ച് നമ്മൾ കൂട്ടുകാരെ വണ്ടി ഓടിക്കുന്ന സുഹൃത്ത് പറയാം, അവിടെ ടൗണിൽ മാത്രം 25-ലേറെ ബാർബർ ഷോപ്പുകളുണ്ട്. അപ്പം ബാർബർമാരുടെ അവസ്ഥ അങ്ങനെ പറയായിരുന്നു, അവർ വില കൂട്ടിയാലും ആരൊന്നും പറയില്ലല്ലോ. അങ്ങനെ ഇതാ മിനിമം ചാർജ് ഇത്രയാണ് എഴുതിച്ചാൽ മതി, പിന്നെ ആരും അതിന് സമരം ചെയ്യാൻ പോകില്ല. അപ്പം അങ്ങനെ ഒരു മുടി വെട്ടാനും തടി നന്നാക്കാനും ഒക്കെ ഉള്ള വിലനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴേ, പുറം നാട്ടുകാരായ ആളുകളൊക്കെ വന്ന് ഇഷ്ടംപോലെ ജോലി ചെയ്തിട്ട് ഓരോ നഗരത്തിലും എത്ര ഷോപ്പുകളാണ്. ആ ഒരു ചെറിയൊരു ഒരു ടൗണിൽ പോലും, ഒരു അങ്ങാടിയിൽ പോലും 25-30 ബാർബർ ഷോപ്പുകളൊക്കെ. എന്നാൽ അവർക്ക് കച്ചവടം ഉണ്ടോ? അല്ല, കച്ചവടം ഉണ്ട്. മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായെടുത്ത്, ഒരു ജ്വല്ലറുണ്ടായെടുത്തുമ്പോൾ എത്ര ജ്വല്ലറികൾ കാണും? ഒരു ചായക്കടലെടുത്തുമ്പോൾ എത്ര ചായക്കട ഉണ്ട്? അവർക്കൊക്കെ റിസ്ക്കില്ലേ, അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഇത് വലിയ അത്ഭുതമാണ്, ഇത് വലിയ അത്ഭുതമാണ്. ചെറിയവർക്കും നമ്മൾ വലിയ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉള്ളിടത്ത് ഗ്രോസറിക്കാരെ പഠിച്ചവനെ ഓരോ കാര്യം പോക്കായിരിക്കും. അല്ലല്ല, അവർക്ക് അള്ളാഹു അവർക്കുള്ള റിസ്ക് അവിടെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. അള്ളാഹുവിൻ്റെ ചില തർത്തീബുകളാണ്. അതുകൊണ്ട് വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, നിങ്ങൾക്കിപ്പോൾ ജോലി, ആർക്കും ഒരാൾക്കും നമ്മുടെ റിസ്ക് തടഞ്ഞു വെക്കാൻ കഴിയില്ല. അള്ളാഹു തരാൻ വിചാരിച്ചത് ഒരാൾക്കും തടഞ്ഞു വെക്കാൻ, ഒരു മാനേജർക്കോ ഒരു കമ്പനിക്കോ ആർക്കും തരാൻ
തടഞ്ഞു വെക്കാൻ കഴിയില്ല. അള്ളാഹു തരണ്ടെന്ന് വിചാരിച്ചത് എത്ര വലിയ വാസ്തു ഉപയോഗിച്ചാലും അത് കിട്ടുകയുമില്ല. അപ്പോൾ ഈ അറാബിയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫിസ്സമാ ഇരിസ്ഖുകും മമാ തുഅദൂൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മതി 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 മതി, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, മതി മതി, എനിക്ക് വേറൊന്നും കേൾക്കണ്ട, മതി മതി മതി, ഞാൻ പോവാൻ. അങ്ങനെ അദ്ദേഹം സദസ്സിന് ഇറങ്ങിപ്പോയിന്ന്. അള്ളാഹു എൻ്റെ റിസ്ക് ഏറ്റെടുത്തു എന്നല്ലേ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, ഇനിയിപ്പോൾ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. പിറ്റത്തെ വർഷം മുമ്പ് ഹജ്ജിന് വന്നു എന്നാ. അങ്ങനെ മുമ്പ് ഇബ്നു അബ്ബാസ് അങ്ങടെ മജ്ലിസ് വലിയ ഹറമിലെ വലിയ ദർസ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ, അപ്പോൾ ആരാ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ആ മൂപ്പരാണോ, ആ അതെ, ആ ഇബ്നു അബ്ബാസ് തങ്ങളാണ് ഇരിക്കുന്നത്, ഓ എനിക്ക് പോയിട്ട് എന്തെങ്കിലും ചോദിക്കണം. അങ്ങനെ മഹാനവറുകൾ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ സദസ്സിലേക്ക് ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു വന്നു എന്നാ. മഹാനവർ ദർസ എടുത്തുകൊണ്ടിരിക്കുക ഇടക്ക് കയറി ചോദിച്ചു, പിന്നെ അല്ലിംനി മിമ്മാ അല്ലമക്കല്ലാ, കഴിഞ്ഞ വർഷം നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നിരുന്നു, വഫിസ്സമാ ഇരിസ്ഖുകും വമാ തുഅദൂൻ, ഇനി ബാക്കി എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ. അപ്പോൾ മഹാനോളി ആയത്തിൻ്റെ ബാക്കി ഊതി കൊടുത്തു, ഫവറബ്ബി സമാഇ വൽ അർദ് ഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതിഖൂൻ. ഫവറബ്ബി സമാഇ വൽ അർദ്, ആകാശ ലോകത്ത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് താക്കീതുകൾ, എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചു എന്ന ആയത്തിൻ്റെ നേരെ ബാക്കി ഊതി കൊടുത്തു. രണ്ടാമത്തെ കൊല്ലം എന്താണ് ബാക്കി, ഫവറബ്ബി സമാഇ വൽ അർദ്, അതുകൊണ്ട് ആകാശഭൂമികളുടെ പ്രപഞ്ചമായ പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളെയും താരസമൂഹങ്ങളെയും പടച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഫവറബ്ബി സമാഇ വൽ അർദ് ഇന്നഹു ലഹഖുൻ, അത് സത്യമാണ്. മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ. ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുകയാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം ബോധിക്കുന്ന പോലെ ആകാശ ലോകങ്ങളുടെ പ്രപഞ്ച സൃഷ്ടാവിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഭക്ഷണം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഇത് പറഞ്ഞപ്പോൾ മഹാ ആ അറബി പറയാൻ, സുബ്ഹാനല്ലാഹ്, ഇതെനിക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇതിന് ഇത്രമാത്രം അള്ളാഹു സത്യം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ, ഇതെനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ആകാശഭൂമിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ഈ പറഞ്ഞത് ഹക്കാണ് എന്നൊക്കെ അള്ളാഹു പറയാൻ മാത്രം ഉണ്ടോ, നമുക്കത് ബോധ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയിന്ന. സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ ഈമാനുള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് കിട്ടിയാൽ മതി, ചെറിയ തിരി കിട്ടിയാൽ അത് വലിയ തീയായി വെളിച്ചമായി വളർന്നു വരും. അള്ളാഹു റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ഖലഖസ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഖലഖതു സമാ ഖുദ്സിയായ ഹദീസ്, ഖലഖതു സമാവാതി വൽ അർദ് വലം അഅയ ബിഖൽഖിഹിന്ന, ആകാശലോകങ്ങളെ ഞാൻ പടച്ചില്ലേ, വലം അഅയ ബിഖൽഖിഹിന്ന, ആകാശലോകങ്ങളെ പടച്ചിട്ട് ഞാൻ തളർന്നിട്ടൊന്നുമില്ല. അഫയുഈനി റഗീഫു നസൂഖുഹു ഇലാ ഫമിക കുല്ലയൗം, എല്ലാ ദിവസവും നിന്റെ വായിലേക്ക് ഒരു ഭക്ഷണം തരാൻ എനിക്ക് വല്ല പ്രയാസവുമുണ്ടോ, അള്ളാഹു ചോദിക്കുകയാണ്. വലം അഅയ ബിഖൽഖിഹിന്ന, ആകാശ ലോകങ്ങളെ പടച്ച് നമ്മുടെ കൊച്ചു വായിലേക്ക് അരച്ചാൻ വയറിലേക്ക് കൊണ്ടുതരാൻ അള്ളാഹുവിന് വല്ല പ്രയാസം. ഈ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നില്ല, ആലോചിച്ച് നോക്കൂ, എത്രാധികം ജീവികൾ. അവരിപ്പോൾ കടന്നുറങ്ങാണ്, മകരീബായപ്പോൾ എല്ലാവരും കടന്നുറങ്ങി, ഇനി രാവിലെ അതിരാവിലെ അവരൊക്കെ എണീക്കും. കുറച്ചാളുകൾ രാത്രിയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, കുറച്ച് ജീവികൾ രാത്രി അന്നം തേടി പിടിക്കുന്ന ജീവജാലങ്ങൾ, ബാക്കിയൊക്കെ റെസ്റ്റ് ചെയ്യാണ്. അവരാർക്കും നാളത്തെ ജോലി, നാളെ ഏത് വീട്ടിലാണ് കൂലിപ്പണി അതൊന്നും അവർക്ക് ചിന്തിക്കാനില്ല. നാളെ എവിടെയാണ് അവിടെ റിസ്ക്, അവർ ഉറങ്ങുകയാണ്, റിലാക്സ്. നാളെ രാവിലെ അവർ എഴുന്നേറ്റ് അന്നം തേടി വീട്ടിൽ നിന്ന് കൂട്ടുന്ന പുറത്തിറങ്ങും, കാട്ടിലെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങും, വൈകുന്നേരമാകുമ്പോൾ അവരൊക്കെ വിശപ്പടങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇത് വല്ലാത്തൊരു അത്ഭുതമല്ലേ? ആരാണ് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഇവരെ തീറ്റിപ്പോ? കടലിനെ സംബന്ധിച്ച് നോക്കൂ, എല്ലാ ദിവസവും ഇപ്പോൾ മുക്കുവന്മാർ കടലിൽ പോകുന്നുണ്ട്. മുമ്പൊക്കെ കടലിൽ പോയിട്ട് വീശി വീശി കിട്ടിയില്ല, രണ്ട് ദിവസം നിൽക്കും, മൂന്ന് ദിവസം നിൽക്കും. ഇന്ന് അവർ കപ്പലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ചില ഡിവൈസുകളുണ്ട്, എവിടെ മീനുണ്ട് എന്ന് അവർക്ക് കാണാൻ പറ്റും. അവിടെ പോയിട്ട് വല വീശിയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പെട്രോളും ഡീസലും നഷ്ടമാവുന്നില്ല. കൃത്യമായും അവർക്ക് പ്ലാൻ ചെയ്ത് പോയി എവിടെയാണ് ഏത് തരത്തിലുള്ള മീനാണ് ചെറുതോ വലുതോ ഉള്ളത്. സുബ്ഹാന ജല്ല ജലാലു. ഏകദേശം മനുഷ്യന് കഴിക്കാൻ പ്രായമായ, അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളല്ലാത്ത, പക്വതയെത്തിയ, പ്രായമെത്തിയ മത്സ്യങ്ങളാണ് ഏറെക്കുറെ വലകളിൽ അള്ളാഹു തആല കൊടുക്കുന്നത്. ചെറിയ മക്കളെ കൊടുത്താൽ നാളെ പോയാളുടെ സാധനം ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ബോട്ടുകൾ പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് അള്ളാഹുവിൻ്റെ കടലിൽ നിന്ന്. ലഹ്മൻ തൊരിയ, അള്ളാഹു പറഞ്ഞു ഫ്രഷായിട്ട് ഇങ്ങ് കിട്ടുന്നില്ലേ, പിറ്റേന്ന് ചെന്നാൽ വീണ്ടും കിട്ടും. അപ്പോൾ ഇവരൊക്കെ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കണ്ട, അതേ പ്രായമുള്ള ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ വ്യത്യാസം ആ മത്സ്യങ്ങൾക്കുള്ളൂ. പക്ഷേ ഇവകൾ അള്ളാഹു എവിടെ ഒളിപ്പിച്ചു വെച്ചു? അത് ഒളിപ്പിച്ചു വെച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല.
അതൊക്കെ അള്ളാഹുവിൻ്റെ തർത്തീബാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ തന്നെ തർത്തീബിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ടാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം പറയുമായിരുന്നു, അത്രേ ലാ തഖ്തമ്മൂ ലി ബുതൂനിക്കും, നിങ്ങളുടെ വയറിൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. ലാ തഖ്തമ്മൂ ലി ബുതൂനിക്കും, വയറിൻ്റെ വിഷയം ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കേണ്ടത് ആഖിറത്തിൻ്റെ വിഷയത്തിലാണ്. ഒരു മനുഷ്യൻ വഫാത്തായി, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് 5 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി, ഈ 5 മക്കൾ യതീമായല്ലോ, പടച്ചവനെ അനുജനായി ഞാൻ നോക്കണമല്ലോ. അങ്ങനെ അന്നത്തെ ഒരു ആരിഫായ ഒരു വലിയ അള്ളാഹുവിൻ്റെ ആലിമിന് ദീനിൻ്റെ എഴുമറിയുന്ന ഒരു പണ്ഡിതനോട് ചെന്ന് ദർസിലേക്ക് വന്നപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. അപ്പോൾ ചോദിച്ചു, മാലക്കയബിനി, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? പറഞ്ഞു, തൂഫി അഹി, എൻ്റെ സഹോദരൻ മരിച്ചിട്ടുണ്ട്. 5 ഔലാദ്, 5 മക്കളെ ഇട്ടേച്ചു കൊണ്ടാണ് പോയത്, ഞാൻ വലിയ വിഷമത്തിലാണ്, അവരെ ഞാൻ പോറ്റണ്ടയോ? അപ്പോൾ ഷെയ്ഖ് ചോദിച്ചു, അല്ല, ഇവർക്ക് ഒന്നും ബാക്കിയാക്കാതെയാണോ അയാൾ മരിച്ചുപോയതെന്ന് ചോദിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കുറച്ചുണ്ട്, 1 വർഷമൊക്കെ അവർക്ക് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടായിരിക്കും. എന്നാൽ പിന്നീട് 1 കൊല്ലം കഴിഞ്ഞിട്ട് കരഞ്ഞാൽ പോരെ, നീ എന്തിനാ ഇപ്പം തന്നെ കരയുന്നത് എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ആ 1 വർഷം തികയുന്നതിൻ്റെ 3 മാസം മുമ്പ് ഈ അനുജൻ അള്ളാഹു കൊണ്ടുപോയിന്നാണ്. സുബ്ഹാന ജല്ല ജലാലു. നോക്കണം, റിസ്ക്കിൻ്റെ വിഷയം ഇങ്ങനെ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ മക്കൾ നമ്മൾ മരിച്ചാൽ എന്താവും? ഒന്നും ആവില്ല. അവരല്ലാഹു താല നോക്കും, അവർക്ക് റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ആരും കണ്ടിട്ടല്ല നമ്മളെ കുട്ടികൾ അള്ളാഹു തന്നത്. നമ്മളാണോ റിസ്ക് കൊടുക്കുന്നത്? അല്ല. ആരിഫീങ്ങൾപ്പെട്ട ഒരു മഹാനോട് അവരുടെ ഭാര്യയോട് ചോദിച്ചു, കൈഫ യർസുഖുകി സൗജുകി, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് എന്ന് ചോദിക്കുമല്ലോ. ഭർത്താവ് നിന്നെ നോക്കുന്നുണ്ടെടി എന്നൊക്കെ ചോദിക്കൂലേ, ആ ഒരു ചോദ്യമാണത്. ഭർത്താവ് എങ്ങനെയാണ് നിനക്ക് റിസ്ക് തരുന്നത്? കൈഫ യർസുഖുകി സൗജുകി എന്ന് ചോദിച്ചപ്പോൾ ആ മഹദി കൊടുത്ത മറുപടി മഹാന്മാർ രേഖപ്പെടുത്തി, ഇന്നമാ സൗജി ഖയ്യാൽ, എൻ്റെ ഭർത്താവ് റിസ്ക് തരുന്ന ആളല്ല, എൻ്റെ ഭർത്താവ് അളന്നു തരുന്ന, അള്ളാഹു കൊടുക്കുന്നത് അളന്നിട്ട് തരൽ മാത്രമാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലി. റിസ്ക് തരുന്നത് ആരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്. ഒരർത്ഥത്തിൽ നമ്മളൊക്കെ നമ്മൾ അളന്നു കൊടുക്കുകയാണ്. എത്രയാണ് വേണ്ടത്? ആ എമൗണ്ട് നമ്മൾ അളന്നു കൊടുക്കുകയാണ്. അള്ളാഹു തന്നതിൽ നിന്ന് നമ്മൾ അളന്നു കൊടുക്കുന്നവരാണ്. അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് റസാഖ്. സുബ്ഹാന ജല്ല ജലാലു. അർറിസ്ഖു, മഹാന്മാർ ഉലമാ പറയാണ്, അർറാസിഖു മൻ ഗദ്ദ നുഫൂസൽ അബ്ദാനി ബിതൗഫീഖിഹി വഹല്ല ഖുലൂബൽ അഖിയാരി ബിതസ്ദീഖിഹി. അല്ലാഹു റസ്സാഖ് ആണെന്നതിൻ്റെ മറ്റൊരു അർത്ഥമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അർറസ്സാഖ് എന്ന് പറഞ്ഞാൽ മൻ ഗദ്ദ നുഫൂസൽ അബ്ദാനി ബിതൗഫീഖിഹി, അല്ലാഹു നൽകുന്ന തൗഫീഖ് കൊണ്ട് ശരീരങ്ങൾക്ക് ആവശ്യമായ പോഷണം കൊടുക്കുന്നവനാണ് അല്ലാഹു. വഹല്ല ഖുലൂബൽ അഖിയാരി ബിതസ്ദീഖിഹി, അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് മധുരം നൽകുന്നവനാണ് അല്ലാഹു. 2 നിലക്കുള്ള ഭക്ഷണം. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് ആളുകളുടെ കയ്യിൽ കാശുണ്ടോ എന്ന റിസ്ക് മാത്രമാണ്. പക്ഷേ റിസ്ക്കിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞ മറ്റൊരു അത്ഭുതം, ഓരോരുത്തർക്കും സാമ്പത്തികമായി അല്ലാഹു കൊടുത്ത ആളുകൾക്ക് ആത്മീയമായി കുറച്ചേ ഉണ്ടാവുള്ളൂ. ആത്മീയമായി ഒരുപാടുള്ള ആളുകൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായി കുറവായിരിക്കും. അങ്ങനെ നോക്കിയാൽ ലോകത്ത് ഏറെക്കുറെ റിസ്ക് ഒരു ബാലൻസിൽ പോകുന്നതാണ്. ഓരോരുത്തർക്കും കിട്ടിയ മക്കള്, കുടുംബം, ഭാര്യ, ജോലി, നാട്ടുകാർ, വീട്ടുകാർ, അയൽവാസികൾ, അവർ ജീവിക്കുന്ന പഞ്ചായത്ത്, നാട്, ആ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓരോന്നിനും മാർക്കിടുകയാണെങ്കിൽ ഇപ്പുറത്ത് മറ്റൊരാൾ, അപ്പോൾ ഇവിടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ 5 മാർക്ക് കിട്ടിയ ഒരാളാണെങ്കിൽ ഇപ്പുറത്ത് അവൻ്റെ സുഹൃത്തുക്കളുടെ വിഷയത്തിൽ 1 മാർക്ക് ഇവിടെ അവൻ്റെ നല്ല സുഹൃത്തുക്കളൊന്നും ഒക്കെ പറ്റിക്കൽസാണ്. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ സമ്പത്ത് ഒരുപാടുണ്ട് പക്ഷേ ആരോഗ്യമില്ല, ആരോഗ്യമുണ്ട് പക്ഷേ മനസ്സമാധാനമില്ല. ഇങ്ങനെ അള്ളാഹു തആല ഓരോരുത്തർക്കും ഒരു മഴയെ സംബന്ധിച്ച് അങ്ങനെ പറയാം, ഒരു ലോകത്ത് മുഴുവൻ നടക്കുന്ന മഴ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അസറാണത്, ലോകത്തുള്ള എല്ലാ മഴയും ഓരോ വർഷവും ബിഖദരി മഅലൂം, അള്ളാഹു കൃത്യമായ അളവിലാണ് മഴ ഇറക്കുന്നത്. അത് കേരളത്തിൽ കുറച്ച് കൂടുതൽ പെയ്താൽ അതൊരു പക്ഷേ ഫിലിപ്പീൻസിൽ പെയ്ത മഴയിൽ കുറവുണ്ടായിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഒരു അള്ളാഹു അതിനെ ബാലൻസ് ചെയ്യണമെന്ന, മൊത്തത്തിൽ ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ വോള്യം ഒന്നാണെന്നാണ്. പക്ഷേ അത് വ്യത്യസ്ത രാജ്യങ്ങളിൽ അള്ളാഹു കൊടുക്കുന്നതിൽ ഏറ്റ വ്യത്യാസങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ ഓരോ വർഷവും കൃത്യമായിട്ട് എന്നതുപോലെയാ മനുഷ്യൻ്റെ റിസ്ക്. ഓരോരുത്തർക്കും ഇപ്പം ജോലിയിൽ റാഹത്തുണ്ട്, വീട്ടിൽ ചെന്നാൽ സമാധാനം ഉണ്ടാവില്ല, അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. അല്ലെങ്കിൽ മക്കളുണ്ട് പക്ഷേ മക്കൾ സോലഹീങ്ങളായിട്ടില്ല, അങ്ങനെ വിഷമമുണ്ടാവും. സുബ്ഹാന ജല്ല ജലാലു. അള്ളാഹുവിൻ്റെ റിസ്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുതലാളിമാർക്ക് റിസ്ക് കൊടുക്കുന്നു, ബി വുജൂദിർ റിസ്ഖി,
അല്ലാഹു തആല മുതലാളിമാർക്ക് റിസ്ഖ് അവരുടെ കൈകളിൽ അല്ലാഹു തആല സമ്പത്ത് കൊടുക്കുകയാണ്. വഖസ്സ ഫുഖറാഉൽ മുഅ്മിനീന ബിശുഹൂദിർ റാസിഖ്, മുഅ്മിനീങ്ങളായ പാവപ്പെട്ട ആളുകൾക്ക് റാസിഖിനെ മനസ്സിലാക്കി കൊടുക്കും അല്ലാഹു തആല. മുതലാളിമാർക്ക് റിസ്ഖ് കൊടുക്കും, മുഅ്മിനീങ്ങൾക്ക് റാസിഖിനെ മനസ്സിലാക്കി കൊടുക്കും. ഇത് അല്ലാഹുവിൻ്റെ ഒരു രീതിയാണ്, അള്ളാഹുവിൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുഅ്മിനും കാഫിറും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അൽ 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 കാഫിറു, കാഫിറായ ഒരു മനുഷ്യൻ, യഅ്തരിഫു ബിൻ നിഅ്മ, അവർ നിഅ്മത്താണ് നോക്കുന്നത്. പക്ഷെ മുഅ്മിനായ മനുഷ്യൻ, യഅ്തരിഫു ബിർ റാസിഖ് ബിൽ മുൻഇം, ആരാണത് തന്നത് എന്നാണ് നമ്മൾ നോക്കുക. അവിടെയാണ് വ്യത്യാസം. നമ്മൾ ആര് തന്നു എന്നാണ് നോക്കേണ്ടത്. മറ്റവരൊക്കെ നോക്കുന്നു എന്തൊരു എന്തൊരു അത്ഭുതമാണ്, അങ്ങനെയല്ലേ പറയാം. എന്തായാലും മനുഷ്യന്റെ ശരീരം നോക്കൂ, അത് നോക്കൂ, ഇത് നോക്കൂ, ഈ പ്രപഞ്ചം നോക്കൂ, പ്രകൃതി നോക്കൂ, ഒക്കെ ശരിയാണ്. നമ്മൾ പറയും പ്രകൃതിയൊക്കെ നോക്കിക്കോ, പക്ഷെ ഇത് ഉണ്ടാക്കിയവനൊന്ന് നോക്കണേ, അവനെത്ര മഹോന്നതനാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. അല്ലാത്തവരൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് അത്ഭുതം പറയും. കാർഡിയോളജിസ്റ്റ് ഡോക്ടറെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ചു നോക്കൂ, ഹൃദയത്തെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയാൽ പടച്ചോനെ എന്താണ് ഈ ഹൃദയം. ഒരു പവർ പോയിന്റ് സ്ലൈഡൊക്കെ വെച്ചിട്ടും ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടൊക്കെ മനുഷ്യ ഹൃദയം എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു, എങ്ങനെ ഹാർട്ടിന്റെ സർക്കുലേഷൻ നടക്കുന്നു, എങ്ങനെയാണ് ബ്ലഡുകൾ അള്ളാഹു പ്യൂരിഫൈ ചെയ്യുന്നത്, എങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നു, എങ്ങനെ ഇത് അള്ളാഹു കടത്തി കൊണ്ടുപോകുന്നു, മൈനർ ബ്ലോക്കുകൾ താനേ ശരീരം ക്ലിയർ ചെയ്യുന്നുണ്ടെന്നാ. അത് ക്ലിയർ ചെയ്യാതെ വരുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് വരും. എത്രയോ ബ്ലോക്കുകൾ നമ്മുടെ ഹൃദയം താനേ അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനുഷ്യ കൽബിനെ സംബന്ധിച്ചൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ വാവ് വണ്ടർഫുൾ. പക്ഷെ ഒരു മുഅ്മിൻ എന്ത് ചിന്തിക്കും? ആ കൽബിലേക്ക് നോക്കിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി അള്ളാഹുവെ സുബ്ഹാനക യാ റബ്, അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ്. ആ ഉണ്ടാക്കിയവനെ കാണാൻ കഴിയണം, റാസിഖിനെ കാണാം. നമുക്കൊരു അള്ളാഹു ഒരു ജോലി തന്നെ, നമുക്കൊരു ജോലി ശരിയായി, നമ്മുടെ കച്ചവടം ശരിയായി, മകൾക്കൊരു വിവാഹം ശരിയായിട്ടുണ്ട്, മകന് ഒരു പഠനം ശരിയായിട്ടുണ്ട്. അൽഹംദുലില്ല, ഇതെന്റെ അള്ളാഹു തന്നതാണ്, എന്റെ റാസിഖ് തന്നതാണ്. അള്ളാഹു ലിക്കതിനെ ചെത്തി പറയാൻ മറക്കരുത്. അള്ളാഹുവിന് ഹംദ് ചെയ്യണം, അള്ളാഹുവിന് ശുക്ർ ചെയ്യാം. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദ് മിനദ്ദുനിയാ മാ ശിഅ്ത വഖുദ് ബിഖദരിഹാ ഹമ്മാ. അള്ളാഹു ഇത് വളരെ പേടിപ്പിക്കുന്ന ഹദീസാണ്. ഖുദ് മിനദ്ദുനിയാ മാ ശിഅ്ത, ദുനിയാവിൽ എത്ര വേണമെങ്കിലും പൈസ ഉണ്ടാക്കിക്കോ. വഖുദ് ബിഖദരിഹാ ഹമ്മാ, ആ കാശിന് തുല്യമായിട്ട് ടെൻഷനും നീ എടുത്തോളൂ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ സ്വഹാബിമാർ ദുആ ചെയ്തു, അബുദ്ദർദ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, തമ്പുരാനെ, എൻ്റെ ഹൃദയം ചിന്നിച്ചുതെറി പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഈ ഫതാത്തുൽ ഖൽബ്, എന്താണ് ഈ ഖൽബ് ചിതറിപ്പോകുക എന്ന് പറഞ്ഞാൽ, ഐ ഐ യകൂനലി ഫി കുല്ലി വാദിൻ മാൽ, എല്ലാ താഴ്വരയിലും എനിക്ക് സമ്പത്തുണ്ടാകുന്നത്, അതാണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ ആ കച്ചവടത്തെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കണം, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം, അവിടെ നിന്ന് പോയേക്കണം, അപ്പോൾ സൗദിയിലെ കച്ചവടത്തിനൊക്കെ അഫിലിയേറ്റ് പ്രശ്നമായിട്ടുണ്ട്, അപ്പോൾ കുവൈത്തിൽ രണ്ടാൾ ജോലിക്കാർ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഈ മനുഷ്യന് പിന്നെ ജീവിതത്തിൽ സമാധാനിക്കാൻ സമയമുണ്ടോ? ഇതല്ലേ നേരുള്ളൂ ഈ ടെൻഷന്റെ പിന്നാലെ ഓടാനല്ലേ? അള്ളാഹുവേ, അങ്ങനെ ഓരോരോ താഴ്വരയിലും എനിക്ക് നീ സമ്പത്ത് തന്ന് എൻ്റെ കൽബ് മുഴുവനും ഈ ബിസിനസ്സിലേക്ക് പോയാൽ എനിക്ക് നിന്നെപ്പറ്റി ഓർക്കാൻ സമയം എവിടെയാ? മനുഷ്യന് കച്ചവടവും ജോലിയും വേണ്ടെന്നല്ല ഈ പറയുന്നത്. കൽബ് അള്ളാഹുലേക്ക് കൊടുക്കണം. സമ്പത്തുണ്ടെങ്കിലേ നമുക്ക് ദാനം ചെയ്യാൻ കഴിയും, സമ്പത്തുണ്ടെങ്കിലേ ദീനെ സഹായിക്കാൻ കഴിയൂ, കുടുംബത്തെ സഹായിക്കാൻ കഴിയൂ. പക്ഷേ നമ്മുടെ കൽബിൻ്റെ ചിന്തയും ഹൃദയത്തിൻ്റെ ആഗ്രഹവും അള്ളാഹുലേക്ക് കൊടുക്കണം. കൽബ് അള്ളാഹുലേക്ക്, കയ്യിൽ പൈസ തരാൻ ചോദിക്കണം അള്ളാഹുവിനോട്, പക്ഷേ കൽബിൽ തരരുത്. അല്ലാഹുമ്മ റസ്ഖ്നാ ദുനിയാ ഫീ ഐദീനാ വലാ തർസഖ്ഹാ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ കൽബിലേക്ക് തരരുതേ റബ്ബേ, കൈകളിൽ തന്നാൽ മതി, അങ്ങനെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട്. സമ്പത്തിനോടൊരു ഒരു വല്ലാത്തൊരു സ്നേഹം അങ്ങനെ ആയി പോവരുത്, പാകത്തിന് മതി. ചിലരൊക്കെ വീടും വാഹനമൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത് കാണാം. ഒരു വാഹനമൊക്കെ വാങ്ങിയാൽ തൊത്തി തുടച്ചൊരു പൊടിയാകുമ്പോഴേക്കും പടച്ചോനെ ഒരു സ്ക്രാച്ചായി, ഇവിടെ നിന്നെങ്കിലും ആയിപ്പോയാൽ അതിന് ഉറങ്ങില്ല എന്ന് വരും. സുബ്ഹാന ജല്ല ജലാല്. ഇപ്പോൾ വീടൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഓരോരുത്തർ ആ വീടിൻ്റെ ടൈൽസ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കും, അത് അവിടെ പോയാൽ ശരിയാവില്ല, ഇവിടെ പോയോ കട്ടെ, ബാംഗ്ലൂരിൽ പോയോ ശരിയാവില്ല, ചെന്നൈയിലൊന്ന് പോയി നോക്കി, അത് പക്ഷേ പിന്നെ ഞാൻ ഗുജറാത്തിലൊന്ന് പോയി നോക്കി, അവിടെ പിന്നെ അവസാനം രാജസ്ഥാനിൽ കിട്ടിയത്, എന്തിനാണ് ഇപ്പോൾ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യം? സുബ്ഹാന ജല്ല ജലാൽ. ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തീരാവുന്ന ആവേശമാണ് ഇതൊക്കെ. പക്ഷേ എത്രയാണ് മനുഷ്യൻ ടെൻഷൻ അടിക്കുന്നത്? അവർ ബൾബ് ഇതിലേക്ക് ഇത് ബാച്ച്, അവർ ഫർണിച്ചർ ശരിയായിട്ടില്ല, അപ്പോൾ ഇതിൽ ആ ടൈലും ഈ ലൈറ്റും ഈ വാൾ കളറും ശരിയായിട്ടില്ലല്ലോ. സുബ്ഹാന, എന്തോ ഒരു ടെൻഷനാണ് ഓരോരുത്തർ അടിക്കുന്നത്. റഹ്മാനായ റബ്ബെ, പാകത്തിനടിച്ചാൽ മതി, പാകത്തിന് മതി, എന്ത് ചെയ്യണ്ട, ഓവറായിട്ട് കൊടുക്കണ്ട. അതൊക്കെ ദുന്യാവാണ്, ഇതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഫെയ്ഡായി പോകുന്നതാണ്. അടുത്ത നമ്മളെക്കാളും ചെറുക്കുള്ളൊരു വീട് ഇപ്പുറത്ത് വന്നാൽ ഇതൊന്നും നമുക്ക് പിടിക്കേണ്ടാവും. പിന്നെ എന്തിനാ അതിൻ്റെയൊക്കെ പിന്നാലെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഖുദ് മിന ദുനിയ
നിങ്ങൾ ദുനിയാവിൽ നിന്ന് വേണ്ടെടുത്തോളം എടുത്തോളൂ, പക്ഷെ അതിൻ്റെയൊക്കെ പകരം നിങ്ങൾ ടെൻഷനും എടുത്തേക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകളുണ്ട് വളരെ നിസ്സാരമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്, പക്ഷെ അവർ വൈകുന്നേരം റാഹത്തായിട്ട് കിടന്നുറങ്ങുന്നവരാണ്. എത്രയോ കച്ചവടക്കാർ. ഇന്ന് ലോകത്ത് നടക്കുന്ന അസുഖങ്ങൾ നോക്കൂ, ഇന്ന് ലോകത്ത് നടക്കുന്ന മിക്ക അസുഖങ്ങളും ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇപ്പം അറ്റാക്ക് മുതൽ മനുഷ്യൻ്റെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ഷുഗർ, അതുപോലെ മനുഷ്യൻ്റെ ബ്രെയിനിന് തകരാറ് വരുന്നത്, ഹാർട്ടിന്, കിഡ്നികൾക്ക് വീക്ക്നെസ് വരുന്നത്, ഡോക്ടർമാർ പറയില്ല ഏത് രോഗത്തിനും, ഒട്ടുമിക്ക രോഗത്തിനും ഡോക്ടർമാർ പറയില്ല ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ആവരുത് പറയാറില്ല ഡോക്ടർമാർ. നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ നമ്മൾ ഡോക്ടറെ കണ്ട അവർ പറയും നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്തായി ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അസൂയയാണ് അല്ലെങ്കിൽ പോരാ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ്. ഇത് രണ്ടിനാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തിന് ടെൻഷൻ അടിക്കണം? അള്ളാഹുവിൻ്റെ ഖദറും ഖളാഖിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് ടെൻഷൻ? അല്ലാഹുമ്മ ലക്കമാ അഅതൈത വലക്കമാ അഖദ്ത്, അല്ലാഹുവേ തന്നതും കൊടുത്തതും എടുത്തതും മുഴുവൻ നിനക്കുള്ളതാണ് അല്ലാഹുവേ, ഇത് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്തിന് ടെൻഷൻ അടിക്കണം? അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അസുഖങ്ങൾ മുഴുവനും മനുഷ്യൻ്റെ കൽബുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തങ്ങൾ പറയുക, ഖുദു മിന ദുനിയാ മാ ശിഇത വഖുദു ബിഖദരിഹാ ഹമ്മ, നിങ്ങൾ ദുനിയാവെന്ന് വേണ്ടെടുത്തോളം എടുത്തോളൂ, പക്ഷെ അതിൻ്റെയൊക്കെ പകരം അത്രയും പോർഷൻ നിങ്ങൾ ടെൻഷനും എടുത്തേക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കിട്ടും എന്നാണ് ഇതിനർത്ഥം. സുബ്ഹാനല്ലാഹ്. ومن من اخذ من الدنيا فوق ما يكفيه اخذ من اخذ من حتفه وهو لا يشعر ആരെങ്കിലും ومن اخذ من الدنيا فوق ما يكفيه ഒരു മനുഷ്യനെ ആവശ്യമായതിലും കൂടുതൽ, ഒരു മനുഷ്യനെ ആവശ്യമായത് അധ്വാനിക്കണം, സമ്പത്ത് വേണം, വീട് വെക്കണം, കുട്ടികളെ കെട്ടിക്കാനുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉമ്മയെ ചികിത്സിക്കണം, വാപ്പയെ ചികിത്സിക്കണം, പൈസ വേണം, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് സമ്പത്തൊക്കെ ഏറെക്കുറെ ജീവിക്കാനുള്ള റാഹത്തൊക്കെ ആയിട്ടുണ്ട്, എന്നിട്ടും ആർത്തി കൊണ്ട് മനുഷ്യൻ അതിൻ്റെയൊക്കെ പരിധികൾ ഒരുപാട് വിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉഖിദ മിൻ ഹജ്ഫിഹി വഹുവ ലാ യശ്ഉറു, അവൻ്റെ മരണത്തിൽ നിന്ന് അള്ളാഹു അതിന് പകരം പിടിക്കും. വഹുവ ലാ യശ്ഉറു, അവൻ അറിയാതെ അവൻ്റെ മരണത്തിലൂടെ അള്ളാഹു അവന് ചില പരീക്ഷണങ്ങൾ നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് റിസ്ഖ് എന്ന വാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മാ യുൻതഫഉ ബിഹി, മനുഷ്യന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ റിസ്ഖാണ്. ഇപ്പം നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിക്റിൻ്റെ മജ്ലിസ് വെള്ളിയാഴ്ച രാവിലെ ഇവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്വലാത്തിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്നു, മജ്ലിസ് നൂറ് നടക്കുന്നു, ഹദ്ദാദിൻ്റെ ദിക്റുകളുടെ സദസ്സ് നടക്കുന്നു, ഇതൊക്കെ റിസ്ഖാണ്, ഇതൊക്കെ റിസ്ഖാണ്. അള്ളാഹു നൽകുന്ന റിസ്ഖാണ് നമ്മുടെ സൗഹൃദ ബന്ധം, അള്ളാഹു തന്ന റിസ്ഖാണ് നമ്മുടെ ജോലിയും നമ്മുടെ ജോലിയിലുള്ള കൂട്ടുകാരും, അള്ളാഹു തന്ന റിസ്ഖാണ് ഈ നാട്ടിൽ നമ്മൾ എത്തിയത്, അള്ളാഹു തന്ന റിസ്ഖാണ് നമ്മുടെ റൂംമേറ്റുകൾ, അള്ളാഹു തന്ന റിസ്ഖാണ് നമ്മുടെ ഉസ്താദുമാർ, അള്ളാഹു തന്ന റിസ്ഖാണ് നമ്മുടെ നേതാക്കന്മാർ, അള്ളാഹു തന്ന റിസ്ഖാണ് നമ്മുടെ മക്കളും നമ്മുടെ വീട്ടുകാരും, അള്ളാഹു തന്ന റിസ്ഖാണ് എല്ലാം. നമുക്ക് എന്തൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ടോ ഇതെല്ലാം അള്ളാഹു തന്ന റിസ്ഖാണ്. ഇതിനൊക്കെ റിസ്ഖ് എന്ന് പറയും. അല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. മഹാനായ ഹാത്തിമുൽ അസ്മ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഹാത്തിമേ മിൻ ഐന തഅകുലു, നിങ്ങൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ റിസ്ഖ് കിട്ടുന്നത് എന്ന് ചോദിച്ചു. ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് മഹാനായ ഹാത്തിമുൽ ബൽഖി, റഈസുൽ ആരിഫീൻ, റഈസുൽ മുത്തഖീനാണ് മഹാനായ ഹാത്തിമുൽ അസ്മ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പോ ചോദിക്കുകയാണ് എവിടെ നിന്നാ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്, പറഞ്ഞു മിൻ ഖസാഇനിഹി, അല്ലാഹുവിന്റെ ഖസാനയിൽ നിന്നാണ്, അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്നാണ് ഞാൻ തിന്നുന്നത്, അല്ലാഹുവിന്റെ ഖസാനയിൽ നിന്നാണ് ഞാൻ തിന്നുന്നത്. അപ്പൊ ആള് പറഞ്ഞു, അല്ലാഹുവിന്റെ ഖസാനയിൽ നിന്ന് ഇങ്ങനെ മേലെന്ന് അല്ലാഹു നിങ്ങൾക്ക് റൊട്ടിട്ട് തരാണോ ഹാത്തിമുൽ അസ്മേ, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന്. അപ്പൊ മഹാൻ പറഞ്ഞു, ലൗലം തക്കുനിൽ അർളു ലഹു ലഅൽഖാ അലയ്യ മിനസ് സമാഇൽ ഖുബ്സ, അല്ലാഹുവിന് ഭൂമി ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു ആകാശത്തിന് റൊട്ടിയിട്ട് തന്നേനെ. യർസുഖുനി മിനൽ അർളി, ഈ ഭൂമിയിൽ നിന്നുള്ള അല്ലാഹുവിന്റെ ഖസാനയിൽ നിന്നാണ് അല്ലാഹു എനിക്ക് തരുന്നത് എല്ലാം. സൂറത്തുൽ ഹിജ്ർ എന്തൊരു അത്ഭുതമുള്ള ആയത്താണല്ലേ.
ലോകത്തെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ വസ്തുക്കളുണ്ടോ അത് ഓരോന്നിൻ്റെയും ഖജനാവുകൾ എൻ്റെ അരികത്തുണ്ട്. കൃത്യമായ അളവിലാണ് അത് ഞാൻ നിങ്ങൾക്കിവിടെ ഇറക്കിത്തരുന്നത്. ഇരുമ്പ് കിട്ടണ പോലെ സ്വർണം കിട്ടണില്ലല്ലോ, അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്തല്ലേ? കുഴിച്ചെടുക്കാനും കണ്ടെത്താനും ഡിവൈസുകളില്ലാത്തതുകൊണ്ട് അല്ലല്ലോ. എന്നാൽ അത് കുഴിച്ചെടുക്കൽ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഇത്ര 20 കൊല്ലം കുഴിച്ചെടുത്തതൊക്കെ ഒറ്റ കൊല്ലം കൊണ്ട് കുഴിച്ചെടുക്കാൻ അള്ളാഹു സംവിധാനം കൊടുക്കുന്നുമില്ല, അതാണ് അത്ഭുതം. ഇല്ലാ അങ്ങനെ എങ്ങാനും ഇപ്പൊ ഇരുമ്പെടുക്കണ പോലെ സ്വർണ്ണം എടുത്തിരുന്നെങ്കിൽ ലോകത്തെ എല്ലാ സമ്പദ് വ്യവസ്ഥയും തകർന്നടിയൂലേ? ലോകത്തിൻ്റെ സ്വർണം കിട്ട ബാഹുല്യമായി, ഇരുമ്പ് കിട്ടണ പോലെ സ്വർണം കിട്ടിയെന്ന് വിചാരിക്കുക ലോകത്ത്. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ ഈ സംഭവത്തെ മഹാനവർ അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ് സ്വർണവും വെള്ളിയും, അതിൻ്റെ തോത് ഇല്ലാ ബി ഖദരി മഅലൂം, അള്ളാഹു അതിൻ്റെ തോതനുസരിച്ച് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ജ്വല്ലറികൾ കുറയുണ്ടല്ലോ, മനുഷ്യന്മാരും കൂടിയില്ലേ? മുമ്പുള്ള മനുഷ്യന്മാർ അത്രയല്ലല്ലോ, ആഭരണങ്ങൾ അണിയാൻ ഒരുപാട് ആളുകളുണ്ട് എന്ന് വിചാരിച്ച് ബാക്കി എത്രയെല്ലാം മെറ്റലുകൾ നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ അളവിൽ ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ടോ? ഒരു ലെവലിലേ കൂട്ടാൻ പറ്റുള്ളൂ. അത് കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ തകരും, നാണയപ്പെരുപ്പം വരും, മൂല്യത്തകർച്ച വരും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖജനാവ് ഇല്ലാത്തത് കൊണ്ടാണോ? ഡയമണ്ടുകളുടെയും പേൾസിന്റെയും പ്രഷ്യസ് സ്റ്റോണുകളുടെയും സ്വർണത്തിന്റെയും പ്ലാറ്റിനത്തിന്റെയും എല്ലാം ഖസാനകൾ നിറയെ നിറയെ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്. പക്ഷേ നാം അതിനെ കൃത്യമായ അളവിലാണ് നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത്. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടല്ല അള്ളാഹു തആല. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരി മഅലൂം. അപ്പൊ മനുഷ്യനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഇടയിലൊക്കെ അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ആകാശത്തോ പ്രകാശരശ്മികൾ കടത്തി വിട്ടുകൊണ്ട് ഭൂമിൻ്റെ ഉള്ളിൽ പെട്രോൾ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും അല്ലേ? പ്രകാശരശ്മികളെ കടത്തിവിട്ട് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിലും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിനുള്ളിൽ സ്വർണ്ണം ഉണ്ടോയെന്ന് കണ്ടെത്താൻ പറ്റും എന്ന് വിചാരിച്ച് കൊട്ടക്കണക്കിന് എടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുമില്ല. അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരി മഅലൂം. ഇനി ഒരുപാട് ഖാനിയുടെ മനുഷ്യന്മാർ വരാനുണ്ട്, എല്ലാം കൂടെ നിങ്ങൾ കൈയടക്കി വെക്കണ്ട. വരാനുള്ള തലമുറകൾക്ക് വേണ്ടിയും അള്ളാഹുവിടെ ഒരുമിച്ചു അള്ളാഹു കൂട്ടിവെച്ചിരിക്കുക. എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്ന് വലിയ അത്ഭുതമല്ലേ? വലിയ അത്ഭുതമാണ്. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇന്ദന ഖസായിലുഹു. ഒരാളോട് ചോദിച്ചു, എവിടുന്ന നിങ്ങൾക്ക് എവിടുന്ന ഭക്ഷണം കിട്ടുന്നത്? അപ്പൊ പറഞ്ഞു, മിൻ ഖസായിനി മലികിൻ ലാ യദ്ഖുലുഹ അല്ലുസൂസു വലാ യാകുലുഹ സൂസ്. ഞാൻ കഴിക്കുന്നത് ഒരു രാജാവിൻ്റെ ഖസാനയിൽ നിന്നാണ്. ലാ യദ്ഖുലുഹ അല്ലുസൂസ്, ആ രാജാവിൻ്റെ ഖസാനയിലേക്ക് ഒരു കള്ളനും കടക്കാൻ കഴിയില്ല. വലാ യാകുലുഹ സൂസ്, ഒരു പുഴുവിനും അത് തിന്നു തീർക്കാനും കഴിയില്ല. ആ ഖജനാവ് ആരുടേതാണ്? അള്ളാഹു ജല്ല ജലാലുവിൻ്റെതാണ്. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇന്ദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരി മഅലൂം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. وألّا استقاموا على الطريقة لأسقيناهم ماء غدقا. അള്ളാഹു നമുക്ക് റിസ്ക് തരാൻ അള്ളാഹു പറഞ്ഞ കാരണം ചില വിഷയങ്ങൾ ദീനിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ്, ചിലത് കൊളക്റ്റീവായിട്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അള്ളാഹു നമ്മൾ ഓരോരുത്തരോടും ചെയ്യാൻ പറഞ്ഞ വിഷയമുണ്ട്, സമൂഹം മൊത്തം ചെയ്യേണ്ട വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവിടെ. അവരെല്ലാവരും നന്നായി ജീവിക്കുകയാണെങ്കിൽ അല ത്വരീഖ,
എൻ്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത നേരായ മാർഗത്തിൽ അവർ നേർവഴിയിൽ നിൽക്കുകയാണെങ്കിൽ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, വളരെ സംശുദ്ധമായ വെള്ളം ഞാൻ അവർക്ക് കുടിക്കാൻ കൊടുക്കും. وَلَوْ أَنَّ أَهْلَ الْقُرَى آمَنُوا وَاتَّقَوْا لَفَتَحْنَا عَلَيْهِمْ بَرَكَاتٍ مِّنَ السَّمَاءِ وَالْأَرْضِ وَلَكِن كَذَّبُوا فَأَخَذْنَاهُم بِمَا كَانُوا يَكْسِبُونَ وَلَوْ أَنَّ أَهْلَ الْقُرَى آمَنُوا وَرَضِيَ ഈമാൻ കൈകൊള്ളുകയും വത്തഖൗ അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു ബറക്കത്തിൻ്റെ വാതിലുകൾ അവർക്ക് തുറന്നു വെച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ഒരു നാട്ടുകാർ നന്നാവണമെന്നാണ് അവിടെ പറയണത്. വലൗ അന്ന അഹ്ലൽ ഖുറാ, കുറേ ആൾക്കാർ നല്ലവരാ, കുറച്ച് കുരുത്തക്കെട്ടവരുണ്ട്, ഓരും കൂടെ നന്നാവണം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകൾ ഞാൻ തുറന്നു കൊടുക്കും. വലാകിൻ കദബു, പക്ഷേ എൻ്റെ റസൂല് പറഞ്ഞത് നുണയാണെന്നവർ പറയുകയാണല്ലോ. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അത് കാരണം ഞാൻ അവരെ ശിക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു റിസ്ക് നഷ്ടപ്പെടുന്നതിന് നമ്മുടെ തെറ്റുകൾ കാരണമാണ് എന്ന് പറയാൻ കാരണം. ഖദ യുഹറമുൽ മർഉ ബഅദ റിസ്ഖി ബിൽ മഅസിയ, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൊണ്ട് അല്ലാഹു ചില റിസ്ഖ് അല്ലാഹു അവർക്ക് നിഷേധിച്ചു കളയും. ചെയ്യുന്ന തെറ്റുകൊണ്ട്, പ്രത്യേകിച്ച് വ്യഭിചാരം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്ന, കടം കൊണ്ട് അങ്ങ് കുടുങ്ങും. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷണമില്ലാതിരിക്കൂല വ്യഭിചാരം ചെയ്യുന്ന ആളുകൾക്ക്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ആ തെറ്റ് തൗബ ചെയ്ത് മടങ്ങാതെ നിരന്തരം തെറ്റിൽ നടക്കുന്ന ഒരാളെ അല്ലാഹു അവൻ്റെ ജോലിയിലോ അവൻ്റെ കച്ചവടത്തിലോ അവൻ്റെ ഏർപ്പാടിലോ അവൻ്റെ ശരീരത്തിലെങ്കിലും അല്ലാഹു പരീക്ഷണം കൊണ്ടുവരും. ഖദ യുഹ്റമുൽ മർഉ ബഅദ റിസ്ഖ് ബിൽ മഅസിയ, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൊണ്ട് അവരുടെ റിസ്ഖ് അല്ലാഹു പിടിച്ചു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന റിസ്ഖ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നിസ്സാരമായ ശമ്പളമുള്ള ആളുകൾക്ക് അവർക്ക് ഒരു ഒരു ജലദോഷം പനിയെ വന്നാൽ അല്ല ടൈഗർ പാമ്പ് തേച്ചാൽ ശരിയാവും. മുതലാളിമാർക്ക് വന്നു ടൈഗർ പാമ്പ് കൊണ്ട് ശരിയാവണില്ല, അവർക്ക് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടി വരും. അപ്പോൾ ചിലവായി, മിനിമം 20% മെഡിസിൻ എങ്കിലും കൊടുക്കണ്ടേ? ആ പോയോ? പോയി. ചിലതങ്ങനെയാണ്. ചില ആളുകൾക്കൊരു അസുഖം വന്ന് ഒരു പച്ചയില ഒന്ന് ഒന്ന് അരച്ചു കുടിച്ചാലേ തീരും. ചിലർക്കതിന് വലിയ മേജർ സർജറി ചെയ്യേണ്ടി വരും. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയാണ്. അപ്പൊ ചോദിക്കുക, എല്ലാവർക്കും എന്താപ്പോ ഇങ്ങനെ പൈസ ഇട്ടാത്തത്? ഉസ്മാൻ അങ്ങനെ ചിന്ത വരുന്നില്ല. എന്താപ്പോ അല്ലാഹു തആലക്ക് ഇപ്പോ നമുക്കൊക്കെ തന്നൂടെ? നമ്മളിപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ആൾക്കാരായി നടന്നിട്ട് എന്താണ് നമുക്കൊരു കാര്യമായ ഒരു വരുമാനമൊന്നും വരാത്തത് എന്നൊക്കെ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും വരാം. അത് തെറ്റൊന്നുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാലോ. എന്താ ഇപ്പോൾ അല്ലാഹു തആലക്ക് ഇങ്ങനെ പല കൊല്ല കൊടുത്തില്ലേ, നമ്മളിപ്പോൾ ഈ ഭൂമിയിലുള്ള ആൾക്കാരെന്നെ അല്ലേ, അള്ളാഹു നമ്മളൊന്നും കാണുന്നില്ലേ. അങ്ങനെ ഒന്ന് അള്ളാഹുവിന് മറുപടി പറയാണ്. അത് വിശദമായൊരു ഹദീസുണ്ട്. അള്ളാഹു അവന്റെ ദാസന്മാർക്ക്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഭക്ഷണം, അള്ളാഹുവിൻ്റെ റിസ്ഖ് എങ്ങാനും വിശാലമാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഇഷ്ടം പോലെ കാശുണ്ട്. ഒരൊറ്റ കുട്ടി ക്ലാസ്സിനുള്ളിരിക്കാണ്ടാവില്ല, ഉറപ്പല്ലേ? ആഗ്രഹിച്ചത് എന്തോ നടക്കുന്നുണ്ട്. പാം ജുമേറയിൽ അല്ലെങ്കിൽ അറ്റ്ലാന്റിസിലാണ് താമസം, അല്ലെങ്കിൽ പാം ജുമേറിൽ വില്ല വാങ്ങി ഇപ്പോഴത്തെ വേറൊരു വില്ലൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടുത്തെ വേറൊരു കോൺഫറൻസിന് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ വേറൊരു എൻ്റർടൈൻമെൻറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് ബിസിയാവും. വലൗബസത്തല്ലാഹു റിസ്ഖ ലബഖൗ ഫിൽ അർദ്, അവർ ഭൂമിയിൽ അതിക്രമങ്ങൾ ചെയ്യും, ദുൽമ ചെയ്യും, തെറ്റുകൾ ചെയ്യും. അള്ളാഹു അങ്ങാനും അവൻ്റെ റിസ്ഖ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. ഇഷ്ടമുള്ളത് വേണ്ടത്,
നോക്കണം, നമ്മൾ ഒരു ദിവസത്തെ, ഒരു മാസത്തെ, ഒരു വർഷത്തെ ശമ്പളം കൊണ്ട് നമുക്കൊരു വീട് വെക്കാൻ കഴിയുമെന്നായിരുന്നുവെങ്കിൽ പലരും രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ജോലി റിസൈൻ ചെയ്തു പോവില്ലേ? പക്ഷെ നമുക്ക് കിട്ടുന്ന ശമ്പളവും വരുമാനവും നോക്കിയാൽ ജീവിതത്തിൻ്റെ വലിയൊരു പോർഷൻ അധ്വാനിച്ചെങ്കിലേ മൊത്തത്തിൽ നോക്കുമ്പോൾ, ശരി എക്സെപ്ഷൻസ് ഉണ്ട് അതല്ല, അപ്പോഴേ കാര്യങ്ങൾ സാധ്യമാകും. അതൊരു വലിയൊരു ഹിക്മത്താണ്. നമ്മുടെ നിസ്സാരമായൊരു ശമ്പളം കൊണ്ട് എല്ലാ കാര്യവും നമ്മുടെ നാട്ടിൽ നടക്കുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും, നമ്മുടെ ജീവിത രീതികളിൽ മാറ്റം വരും. വലുബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ മനുഷ്യന്മാർ അതിക്രമം ചെയ്യും. നമ്മൾ പറയും ആ അതിക്രമമൊന്നും ചെയ്യുന്നില്ല, എന്നാൽ അല്ലാഹു അല്ലാഹുക്കറിയാം. അതിന് അല്ലാഹു ആയത്തിൻ്റെ അവസാന ഒരു വാക്ക് പറയുന്നുണ്ട്, എന്നാലും പടച്ചവനെ തന്നൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്ന കൃത്യമായ അളവിലാണ് ഓരോരുത്തർക്കും അള്ളാഹു തരുന്നത്. അത് ശമ്പളവും വരുമാനവും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹു കണക്കാക്കിയൊരു അളവുണ്ട്, ബി ഖദർ. ആ ഒരു മെഷർമെന്റിലാണ് അള്ളാഹു തരുന്നത്. അവന്റെ അടിമകളെ സംബന്ധിച്ച് അത്രമേൽ അറിയുന്നവനും അവരെ ശരിക്കും വീക്ഷിക്കുന്നവനുമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹു അറിയാം നമ്മുടെ ഉള്ളിലിപ്പോ എന്താണ്. ഖബീറും ബസീർ. ഒറ്റ ഒരു വിസ തന്നാ പോരെ എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടുന്ന് എന്തെല്ലാം ദുൽമ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഞാനിവിടെ എത്തിയാൽ മതി, വേറെ ഒരു പ്രശ്നമല്ല എനിക്ക്, ഏതെങ്കിലും വിസ തന്നാൽ മതി, പിന്നെ ചേലും കോലൊക്കെ മാറൂലേ, മാറും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒരുപാട് കൊതിച്ചു പോവണ്ട. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ കൂടുതൽ എന്നെ കൊണ്ട് തരാൻ കഴിയാത്ത എന്റെ അടുത്ത് ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ ഇല്ലാ ബി ഖദരിൻ വമാ നുനസ്സിലു വലാകി യുനസ്സിലു ബി ഖദരി മാ യശാ. സയ്യിദുന മൂസ നബി അലൈഹിസ്സലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്തുമായുള്ള മുനാജാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുനാജാത്തിൽ അള്ളാഹുമായുള്ള അഭിസംബോധനത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ റബ്ബ്, അല്ലാഹുവേ, ഇന്നി തഅറദു ലി അൽ ഹാജത്തു സ്വഗീറത്തു അഹ്യാന. പടച്ചവനെ, ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അഫ അസ്അലുഹാ മിൻക അം അത്ലുബുഹാ മിൻ ഗൈരിക. പടച്ചവനെ, അത് ഞാൻ നിന്നോട് ചോദിക്കണോ അതല്ല വേറെ ആരോടും ചോദിച്ചാൽ മതിയോ? ചെറിയ കാര്യങ്ങൾ, ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമല്ലോ പടച്ചവനെ, അതൊക്കെ ഇപ്പം നിന്നോട് ചോദിക്കണോ? അതല്ലാതെ പടപ്പോളോട് ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ മതിയോ എന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസകരമാണ്, ഒരുപാട് പാഠങ്ങൾ. മൂസ നബി ഒരിക്കൽ ചോദിച്ചാണ് പടച്ചവനെ, നീയല്ലേ രോഗം ശിഫയാക്കുന്നത്, പിന്നെ എന്തിനാ ഡോക്ടർമാർ? പറഞ്ഞു മൂസ, യഖുലൂന അർസാഖഹും ويطيبون قلوب عبادي حتى ياتيهم شفائي او قضائي. الله നീയല്ലേ രോഗം തരുന്നത്, നീയല്ലേ ശിഫയാക്കുന്നത്. അതേ മൂസ നബിയേ, فما بال الاطباء, എന്തിനാ വെറുതെ ഡോക്ടർമാരെ വെച്ചിരിക്കുന്നത്? ശിഫയാക്കുന്നത് നീയല്ലേ. അതിന് അല്ലാഹു കൊടുത്ത മറുപടിയാണ് മൂസ, യഅക്കുലൂന അർസാഖഹും, ഡോക്ടർമാർക്കും പണി വേണ്ടേ, അതുകൊണ്ട് അവരുടെ ശമ്പളം എടുക്കാൻ വേണ്ടി ജോലി ചെയ്യാണ്. യഅക്കുലൂന അർസാഖഹും ويطيبون قلوب عبادي, എൻ്റെ അടിമകളുടെ കൽബിന്, രോഗികളായ ആളുകൾക്ക് ഒരു മനസ്സമാധാനം കിട്ടും ഡോക്ടറെ കണ്ടാൽ. ഹത്താ യതിയഹും ശിഫായി ഔ ഖളായി, ഒന്നുകിൽ ഞാൻ അവർക്ക് ശിഫ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ മരിപ്പിക്കും, എൻ്റെ ഖളാ അതായിരിക്കും. അത് വരുന്നവരെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്, ആ ഹോസ്പിറ്റലിൽ പോയി, ഏറ്റവും നല്ല പ്രഗത്ഭനായ ഡോക്ടറായി കിട്ടിയത്, അത് ഇന്നാൾ ഏർപ്പാടാക്കി തന്നതാണ് എന്നൊക്കെ, അതൊക്കെ ഒരു സമാധാനമാണ് രോഗിക്ക്. പക്ഷെ ആ ഡോക്ടറാണോ ശിഫയാക്കുന്നത്? അല്ല. എത്രയോ ആളുകളുടെ ഹാർട്ടിന് സർജറി ചെയ്ത ഒരു സർജൻ, എത്രയോ ആളുകളുടെ ഹാർട്ട് സർജറി ചെയ്ത ഒരു ഡോക്ടർ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് സ്വിമ്മിംഗ് പൂളിൽ നീന്തിയതാ, അറ്റാക്കായി മുമ്പിൽ മരിച്ചു വെള്ളത്തിൽ. സുബ്ഹാന ജല്ല ജലാല. അതേ അസുഖം അവർക്ക് വരുന്നുണ്ട്, പക്ഷേ അള്ളാഹുവാണ് ശിഫയാക്കി തരുന്നതെന്ന് ബോധിപ്പിക്കുകയാണ് അള്ളാഹു താൻ. അവരവരുടെ ജോലി ചെയ്യാൻ, അവർക്ക് ശമ്പളം വേണ്ടേ, കുട്ടികളെ പോറ്റണ്ടേ? യഅക്കുലൂന അർസാഖഹും, പക്ഷേ വയുത്തയ്യിബൂന ഖുലൂബ ഇബാദി, എൻ്റെ അടിമകളുടെ മനസ്സിനൊരു സമാധാനം കൊടുക്കാൻ ഡോക്ടറെ കൊണ്ട് കഴിയും. സാരല്ല കേട്ടോ, ഇപ്പം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെ രോഗികൾക്ക് ഇഷ്ടമായിരിക്കും, വർത്തമാനം വരണം. ചില ഡോക്ടർമാരുടെ ആൾക്കാർ പോലെ എന്താ മുമ്പരൊന്നും ഉണ്ടൂല എന്ന് പറയും, മുമ്പരിപ്പോൾ നല്ല വരുന്നതായിരിക്കും എഴുതി തരിക, പക്ഷെ അവരെ മണ്ഡലം അടുത്തിട്ടിരിക്കായിരിക്കും, ചിലപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്കും തോന്നില്ല, ചിലപ്പോൾ ചില സമയത്തൊന്നും ഫോൺ എടുക്കണ്ടെന്ന് തന്നെ തോന്നും. നമ്മളാകെ തളർന്ന്
വർത്തമാനമാക്കാൻ കഴിയാത്തൊരു മൂടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ ആലോചിച്ച് പോകും ചില ഡോക്ടർമാരുടെയൊക്കെ അവസ്ഥയെ, അവർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത് വീട്ടിൽ വന്നാൽ അവിടെ ഉണ്ടാവും കുറേ ആൾക്കാർ. പിന്നെ എപ്പോഴേ സാധുക്കളെ വിശ്രമിക്കുക, എപ്പോഴേ റെസ്റ്റ് എടുക്കുക. സുബ്ഹാന ജല്ല ജലാലു. യാ അല്ലാഹ്, മുസാനബി അലൈഹി സ്സലാമിനോട്, മുസാനബി അലൈഹി സ്സലാമിനോട് അല്ലാഹുവിന്റെ വഹി വരാൻ, ഫഔഹല്ലാഹു തആല ഇലൈ ലാ തസൽ ഗൈരി, മുസനബിയെ ചെറുതും വലുതുമായ വിഷയങ്ങളുണ്ടോ എന്നോട് തന്നെ ചോദിച്ചോളൂ എന്ന് അല്ലാഹു മുസനബിയോട് ആ ഹുബ്ബിന്റെ മറുപടി കൊടുത്തു എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകൾക്ക് ഡയറക്റ്റ് റിസ്ക് കൊടുക്കും, ചിലത് നമുക്ക് മനുഷ്യരുടെ കൈകളിലൂടെ അള്ളാഹു കൊണ്ടുതരും. ഹമ്മാദ് ബിനു മസ്ലമ റളിയല്ലാഹു തആല അൻഹു, അവര് ഒരു അടിമ സ്ത്രീ, അവർക്ക് മക്കളുണ്ട്. ആ ഉമ്മ രാത്രി ഉറക്ക ദുആയിരിക്കയാണ്, യാ റഫീഖ് ഉർഫഖ് ബി, യാ റഫീഖ് ഉർഫഖ് ബി, കാരുണ്യവാനായ വാത്സല്യ നിധിയായ അല്ലാഹുവേ നീ എന്നോട് വാത്സല്യം കാണിക്കണമേ. അപ്പോ യതീമുകളായ കുട്ടികളുള്ള ഒരു ഉമ്മയാണ്, ഭർത്താവില്ല, അവരടിമ സ്ത്രീയായിരുന്നു. മഹാനായ ഹമ്മാദ് ബിൻ മസ്ലമ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കേൾക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ അപ്പുറത്തെ വീട്ടിൻ്റെ ഉള്ളുന്നായി കേൾക്കുന്നത്, പക്ഷേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴയൊന്ന് ആറട്ടെ എന്ന് വിചാരിച്ച്, തോരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു. അങ്ങനെ മഴയൊക്കെ തീർന്നപ്പോഴേ മഹാനായ ഹമ്മാദ് ബിൻ മസ്ലമ റഹ്മത്തുള്ളാഹി തആല അലൈഹി 10 ദീനാർ സ്വർണ്ണ നാണയം എടുത്തിട്ട് ആ വാതിലിക്ക് ചെന്ന് മുട്ടി. ആരാണ് എന്ന് ഉമ്മ ആ വീട്ടിൻ്റെ ഉള്ളുനിന്ന് ചോദിച്ചു. വന്നത് ഹമ്മാദ് ബിൻ മസ്ലമയാണോ? ഖാല നഅം, അതെ. അദ്ദേഹം ജനങ്ങളെ സഹായിക്കുന്ന ഒരാളാണെന്ന് മഹാനവളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആദ്യമേ ആരാ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, ഹമ്മാദ് ബിൻ മസ്ലമയാണോ വന്നത്? അപ്പോ ചെറിയ മോള് പറഞ്ഞു, ഉമ്മ നിങ്ങളാ ഉറക്ക തോരുന്നപ്പോഴേ എനിക്ക് ഉറപ്പാണ്, ഈ സിറ് നിങ്ങൾ പുറത്താക്കിയില്ലേ? നമ്മൾ വിഷമത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, ശരിയാണ്, അത് നമ്മളൊരു സിറാണ്, നമ്മളൊരു രഹസ്യമാണ്. ആ രഹസ്യം നിങ്ങൾ പുറത്താക്കിയപ്പോഴേ എനിക്ക് ഉറപ്പാണ്. അള്ളാഹു നമ്മളെ അദബ് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും, ഒരു മഖ്ലൂഖിൻ്റെ കയ്യിലൂടെ നമ്മുടെ ഈ വിഷമം പരിഹരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചത് ഉമ്മ നമ്മൾ അദബ് പഠിപ്പിക്കാനാണ്. നമ്മളത് ചെയ്ത് ശരിയായിട്ടില്ല. ഒരു പാകത്തിന് ഒരു ശരീരം കേൾക്കുന്ന ഒച്ചയിൽ വരുന്നാൽ പോരെ, നാട്ടുകാർ കേൾക്കുന്ന ഒച്ചയിൽ എന്തിനാ ദ്വാരുന്നത്? അതല്ലേ ഒരു മനുഷ്യൻ്റെ കയ്യാലെ അള്ളാഹു ഇത് ചെയ്തു തന്നത്. ഇത് അള്ളാഹു നമ്മൾ അദബ് പഠിപ്പിക്കുകയാണ്. ആ മക്കളുടെയൊക്കെ ചിന്താരീതിയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇങ്ങനത്തെയൊക്കെ മക്കൾ ഇനി ലോകത്ത് ജനിക്കുമോ? അള്ളാഹു ആലം. ഒരു ഉമ്മയെ പഠിപ്പിക്കുകയാണ്, ഉമ്മ നിങ്ങൾ ഈ ഉറക്ക ദ്വാരുന്നത് ശരിയായിട്ടില്ല, മനുഷ്യന്മാർ കേൾക്കാൻ വേണ്ടി ദ്വാരുന്നില്ലേ, നമ്മളെ നാണം കെടുത്തിയല്ലേ, അതുകൊണ്ട് അള്ളാഹു നമ്മൾ അദബ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് മഹാനായ മസ്ലമത്ത് അഹമ്മദ് ബിൻ മസ്ലമ തങ്ങൾ വന്നിട്ട് തന്നത്. അല്ലെങ്കിൽ അള്ളാഹു വേറെ ഏതെങ്കിലും നമ്മൾ അറിയാത്ത വഴിയിലൂടെ അള്ളാഹു തരൂലെ, ഉമ്മ നിങ്ങളെ ചെയ്ത് ശരിയായിട്ടില്ല കേട്ടോ. സുബ്ഹാന ജല്ല, അള്ളാഹുവിൻ്റെ റിസ്ക്കിനെ നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കണമെന്നൊരു കൊച്ചുമോൾ ഒരു ഉമ്മയെ ഉണർത്തുകയാണ്. നമ്മളൊക്കെ ജോലിൻ്റെ വിഷയത്തിൽ ടെൻഷൻ അടിക്കുന്ന മനുഷ്യന്മാരാ, ഗൾഫിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ റിസ്ക് അള്ളാഹു റസാഖാണ് എന്ന് ശരിക്കും മനസ്സിലാവാത്ത ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ശരിക്കത് ബോധ്യപ്പെടരുത്. അതിൻ്റെ പേരിലാണ് ഈ ജോലി ടെർമിനേഷൻ വരുന്നുണ്ട് കേട്ടോ, കരച്ചിലാണ്. പണി പോകുമോ? 200 ആളെ ലിസ്റ്റ് പോയിക്കണമെന്നാണ് കേട്ടത്. റബ്ബേ ഞാൻ ഉണ്ടാവുമോ? ഇനി ആ ലിസ്റ്റിൽ നിന്ന് അത് മാഞ്ഞു പോകാമല്ല. ഒരു മാജിക്ക് ലോകത്താർക്കും ചെയ്യാൻ കഴിയില്ല. അത് പറയും ഒരു ഉസ്താദിനൊരു തങ്ങൾക്കും ഒരു മാജിക്ക് ചെയ്യാൻ കഴിയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, എല്ലാം അള്ളാഹു ജല്ല ജലാലുവിൻ്റെ കയ്യിലാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയും. അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാം, അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാം, അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാം. അള്ളാഹു തീരുമാനിക്കുമോ ഇല്ലയോ നോക്കണം. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് നബിയുള്ളാഹി മൂസ അലൈഹി സ്സലാമിനോട് അള്ളാഹുവിൻ്റെ വഹി, മൂസ നബിയെ നിങ്ങൾ ചെറുതും വലുതും നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ചെറുതും വലുതും നിങ്ങൾ എന്നോടാണ് ചോദിക്കേണ്ടത്. ആ പൊന്നുമോള് ഉമ്മയോട് പറയാണ്, ഉമ്മ ഉമ്മ നിങ്ങൾ ആ ഉറക്ക പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പാണ്, ഇതിൻ്റെ പരിഹാരം ഒരു മനുഷ്യൻ്റെ കയ്യിലൂടെയായിരിക്കും അള്ളാഹു തരുന്നത്. അത് നിങ്ങൾ എന്തിനാണ് ആ ഉറക്ക പറഞ്ഞത്? നിങ്ങൾ മെല്ലെ പറഞ്ഞുകൂടായിരുന്നു ഉമ്മ, നിങ്ങൾ എന്തിനാ ഉറക്ക പറഞ്ഞത് എന്ന് ഉമ്മയോട് ചോദിക്കുന്ന മോള്. നോക്കണം ഈ സംഭവത്തിലെ വലിയൊരു അത്ഭുതം. ആ ചെറിയ പ്രായമുള്ള മോൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ട്, പക്ഷേ 40-50 കഴിഞ്ഞിട്ട് ക്യാരം ബോർഡ് കളിച്ചിരിക്കണ എത്ര മുസ്ലിമീങ്ങളുണ്ട് നിസ്കരിക്കാത്തവർ, എത്ര വലിയ സംഘം. റമദാൻ മാസത്തിലൊക്കെ ഇരിക്കണില്ലേ, ഇവിടെ മാത്രമല്ല നാട്ടിലും തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടിയൊക്കെ. അങ്ങനെ കളിച്ചിരിക്കുക, ക്യാരം ബോർഡ് കളിച്ചിരിക്കുക, ഫ്ലൈറ്റിലൊക്കെ വെറുതെ ഗെയിമും കളിച്ചിരിക്കുക, ഒന്നെങ്കിലും ഉറങ്ങുക അല്ലെങ്കിൽ വല്ല ദിക്റും ചൊല്ലിയിരിക്കുക.
ആ നിലം വിട്ടുള്ള കളിയാണ്. അവിടെയും ഗെയിം കളിച്ച് കൂത്തിരിക്കുക, വലിയ വലിയ മുത്ത മനുഷ്യന്മാരെ കളിക്കുന്നത്, അതെ കുട്ടികൾ കളിക്കുന്ന കളി, വലിയ വലിയ ആൾക്കാർ ഗെയിം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അതിൻ്റെ കൊച്ചപ്പാടും വെടിവെക്കണതും കൊള്ളണതും ഗോളടിക്കണതും. സുബ്ഹാനല്ലാഹ്, ചെറിയ മക്കളുടെ പക്വത വലിയവർക്കില്ലാത്തൊരു കാലം. ഈ പൊന്നുമോൾ ഉമ്മയോട് പറഞ്ഞ വാക്ക് നോക്കി, ആ ഒരു സെന്റൻസ് പറയണമെങ്കിൽ ആ കുട്ടിക്ക് എത്ര പക്വത വേണം, ഇൽമിൽ എത്ര ആത്മീയത വേണം. ഉമ്മയെയാണ് മോൾ തിരുത്തി കൊടുക്കുന്നത്. മഹാനായ ഹമ്മാദ് ബിൻ മസ്ലം റഹ്മത്തുള്ളാഹിലേ കൊണ്ടുപോയി സഹായിച്ചപ്പോഴും, ഉമ്മ നിങ്ങൾ ഉറക്കത വരുന്നപ്പോഴും എനിക്ക് ഉറപ്പാ ഒരു മനുഷ്യന്റെ കയ്യിലൂടെ ഇത് അള്ളാഹു ചെയ്തു തരുള്ളൂ എന്ന്. സുബ്ഹാന ജല്ല ജലാലു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസ് പറഞ്ഞു, വ ഉബ്ഗിദുൽ ഇസാത അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നവരെ വെറുപ്പാൻ, വ ഉബ്ഗിദുൽ ശൈഖ വ ബുഗ്ലി ലിശൈഖിൽ ആസി അഷദ്ദു, പ്രായമുള്ള മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ ദേഷ്യമാണ് എന്ന് അള്ളാഹു തആല പറയാ. തെറ്റ് ചെയ്യുന്നവരെ അള്ളാഹുക്ക് ദേഷ്യമാണ്, പക്ഷെ പ്രായമുള്ള ആളുകൾ 40 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് സീരിയസ് ആയിട്ട് ആലോചിച്ചു തുടങ്ങണം എന്നാണ് മഹാന്മാർ പറയാം. അതല്ലെങ്കിൽ അവരുടെ മരണം മോശപ്പെട്ടു പോകുമോ എന്ന് പേടിക്കണം എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ദാവൂദ് ത്വഇ റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ. മഹാനായ ദാവൂദ് ത്വഇ റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മഹാനായിരുന്നു. അപ്പൊ മഹാന്റെ ഒരു ശിഷ്യൻ അരികത്തേക്ക് ഇരുന്നപ്പോ ദാവൂദ് ത്വഇ തങ്ങൾ വലിയ മുമ്പസ്യത്തുൻ, വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ആനന്ദത്തിലിരിക്കുകയാണ്. നോക്കണം, നമുക്ക് ദുന്യാവ് കിട്ടിയ സന്തോഷം ഉണ്ട്, ആരെങ്കിലും പൈസ ഉണ്ട് തന്നു ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കൊരു ഇൽമു കിട്ടി, ഒരു ഹദീത് പഠിച്ചു, ഖുർആന്റെ ഒരു ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ട ഒരു ഇസ്മിന്റെ ആശയം മനസ്സിലാക്കി. നമുക്ക് ഇൽമു കിട്ടുമ്പോഴാണോ നമ്മൾ സന്തോഷിക്കുന്നത്? അതല്ല, പൈസ കിട്ടുമ്പോഴാണോ സന്തോഷിക്കുന്നത്? നമുക്കൊരു 100 രൂപ എക്സ്ട്രാ അലവൻസ് കിട്ടി, അല്ലെങ്കിൽ എക്സ്ട്രാ ഓവർ ടൈമിൻ്റെ ഓട്ടി കിട്ടി, അല്ലെങ്കിൽ മാനേജർ ഒരു ടിപ്സ് തന്നു 100 രൂപ, ഭയങ്കര സന്തോഷം. മാനേജർക്ക് ചായ വേണോ കോഫി വേണോ എന്തൊക്കെയാ നമ്മൾ കൊണ്ടേ കൊടുക്കുക? നമുക്കൊരു എൽമ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ സന്തോഷിക്കുന്നുണ്ടോ? ദുന്യാവ് കിട്ടുമ്പോഴാണ് നമ്മുടെ സന്തോഷമെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. ദുന്യാവ് കിട്ടുമ്പോൾ സന്തോഷിക്കും, ഇന്ന ദുന്യാ ഹൽവത്തുൻ ഖദിറ, ദുന്യാവ് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണ്. പക്ഷെ അതിലേറെ സന്തോഷം എവിടെ വേണം? ആഖിറത്തിൻ്റെ വിഷയത്തിലും, ഇൽമ് മാരിഫത്തിൻ്റെ വിഷയം, റൂഹിന് കിട്ടുന്ന ഭക്ഷണത്തിൽ സന്തോഷം വേണമെന്നാണ്. ദാവൂദ് ത്വഇ തങ്ങൾ വല്ലാണ്ട് സന്തോഷിച്ചപ്പോഴേ മഹാനവറുകളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ വല്ലാണ്ട് സന്തോഷിച്ചിരിക്കുന്നു, എന്തേ ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോ മഹാനവർ പറഞ്ഞു, സഖാനി അൽബാരിഹത ശറാബ ഉൻസിഹി ഫഅറത്തു അൻ അജ്അല യൗമ യൗമ ഈദ്, ഇന്നലെ രാത്രി അല്ലാഹുമായുള്ള അടുപ്പത്തിന്റെ പാനീയം അള്ളാഹു എന്നെ കുടിപ്പിച്ചു, അതുകൊണ്ട് ഇന്ന് ഞാൻ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ദാവൂദ്ത്വഇ റഹ്മത്തുള്ളാഹി എന്താണ് പറഞ്ഞത്? തലേന്ന് തഹജ്ജു നിസ്കരിച്ചു. നിസ്കാരം അള്ളാഹു ഖബൂലാക്കിയാൽ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരുന്നതാണ്. ചില ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഒരു ഇപ്പോൾ ഒരാൾ ഉംറ കഴിഞ്ഞ് വന്നാൽ ഒരു 3 മാസമൊക്കെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം. 3 കണക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങിത്തുടങ്ങും, ആ പഴയ അവസ്ഥയിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകും. ചില ഇബാദത്തിൻ്റെ പവർ അനുസരിച്ചാണ്. ചില ആളുകളുടെ ഒരു ഹജ്ജ് മതിയാവും ജീവിതം മുഴുവൻ നന്നാവാൻ. ചില ആളുകളുടെ ഒരു നിസ്കാരം കൊണ്ട് ഒരു ദിവസത്തേക്ക് നല്ല എനർജി കിട്ടും. ഒരു സദഖ ചെയ്തു വലിയ സന്തോഷം ദിവസങ്ങളോളം കിട്ടും. മഹാനായ ദാവൂദ് ത്വഇ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നലെ രാത്രി ഞാൻ നിസ്കരിച്ചപ്പോൾ എൻ്റെ റബ്ബുമായുള്ള എൻ്റെ മുനാജാത്തിൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വന്നു. അതുകൊണ്ട് ചിരിക്കാത്ത ഞാൻ ഇന്ന് പുഞ്ചിരിക്കാൻ തീരുമാനിച്ച് എന്തേ, ഇന്നത്തെ ദിവസം എനിക്ക് പെരുന്നാളാണ്, ഇന്നത്തെ ദിവസം ഞാൻ പെരുന്നാളായി ആചരിക്കുകയാണ് എന്ന് മഹാനവറുകളുടെ തലേന്നത്തെ ഒരു തഹജ്ജുദ് നിസ്കാരത്തിൽ മഹാനെ ലഭിച്ച ആത്മീയമായ വെളിച്ചം, ആ വെളിച്ചം കിട്ടിയ പിറ്റേന്നാണ് ദാവൂദ് ത്വഇ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ടുള്ളത്. സഖാനി അൽബാരിഹ ശറാബ ഉൻസിഹി ഫഅറത്തു അൻ അജ്അല യൗമ യൗമ ഈദ്, അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം, ഇന്നലെ ഞാൻ കുടിച്ച അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ പാനീയം കുടിച്ചിട്ടുണ്ട്, ഇന്ന് എനിക്ക് പെരുന്നാളാണ്. അപ്പൊ പറഞ്ഞു, പെരുന്നാളെന്നവന് ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നരട്ടെ എന്ന് ചോദിച്ചു ശിഷ്യൻ. പറഞ്ഞിടൂ, ഞാൻ പറയുന്ന ഭക്ഷണം, ഞാൻ പറയുന്ന പാനീയവും നീ ചിന്തിക്കുന്ന പാനീയമല്ല. സുബ്ഹാന ജല്ല ജലാലു. മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാം, ഹസനുൽ ബസ്വരി തങ്ങൾ ഇറാഖ് കണ്ട, ലോകം കണ്ട, ബസ്ര കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ, ഇദാ തലൗത്തൽ ഖുർആന, ഖുർആൻ നിങ്ങൾ ഓതുകയും, വദക്കർത്തല്ലാഹ അസ്സ വജല്ല, അല്ലാഹുവിനെ സംബന്ധിച്ച് ദിക്റു ചൊല്ലി, ദിക്റും ചൊല്ലി, വസ്വല്ലൈത നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു, വലം തജിദ് ഷൈഅൻ ഒന്നും കിട്ടിയിട്ടില്ല,
പതിക്കുറക്കം അങ്ങനെ ചെല്ലുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ചെല്ലുന്നു, മനസ്സെവിടെയാണ്, നാവ് കൊണ്ട് അങ്ങനെ ചെല്ലുന്നുണ്ട്. അള്ളാഹു കൂലി തരില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അതുകൊണ്ടുള്ള ഉപകാരത്തിലേക്ക് എത്തിയോ. ഫഅലം അന്നക മഹജൂബ്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ദിക്ര ചൊല്ലിയിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു ഫീലിംഗും മാറ്റമല്ല. ആ നിസ്കാരത്തിന്റെ മുമ്പുള്ള പോലെ തന്നെ ശേഷവും നീ അറിഞ്ഞോ, അൻത മഹജൂബ്, നീ ഒരു മറയിലാണ്, നിനക്ക് വേണ്ടി ഡോറ് തുറന്നു നിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി. റൂഹിന് കിട്ടുന്ന റിസ്ക് കിട്ടണില്ല നമ്മുടെ നിസ്കാരം ശരിയാവാണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പോകണം, അബുദാബിയിലെ ക്ലാസ്സിൽ നമ്മൾ നാട്ടിൽ പൊതുജനങ്ങളോട് വളർന്നു പറയുന്ന പോലുള്ള നിസ്കരിക്കണം, നോമ്പൊലുക്കണം എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലെവൽ ഒന്നുകൂടെ മേലോട്ട് ചിന്തിച്ചു തുടങ്ങണം. ഒരു നിസ്കാരം നോമ്പ് മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. അത് ഇൽമിലൂടെയാണ് കിട്ടുക. നമ്മുടെ ഖിറാഅത്തും നമ്മുടെ ദിക്റും നമ്മുടെ നിസ്കാരവും, അതുകൊണ്ട് നമുക്കൊരു നൂറ് വേണം. അല്ലാഹു തരട്ടെ. ഫഅലം അന്നക മഹജൂബ്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് മഹജൂബാണ്, നിങ്ങൾ മറയിലാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ വരികയാണ്, വരുമ്പോൾ ഡോറടച്ചു, അൻത മഹജൂബ്, നിങ്ങളങ്ങോട്ട് കടക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഡോറടച്ചു വെച്ചു, അതാണ് ഹിജബ്. അങ്ങനെ ആയിപ്പോവരുത്, അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തഅഹദ് ഖൽബക്, ഇടക്കിടക്ക് സ്വന്തം കൽബിനോട് ഇങ്ങനെ ചോദിക്കണമെന്ന. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട്, നമ്മളൊക്കെ ഉഷാറായി പോയിട്ടുണ്ടെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൽബിനോട് ചോദിക്കണം, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഞാനും എൻ്റെ റബ്ബുമായുള്ള ബന്ധം എങ്ങനെയാണ്, ഞാനും റസൂലുള്ളാഹി തങ്ങളുമായുള്ള ആത്മീയ ബന്ധം എങ്ങനെയാണ്. ഇടക്കിടക്ക് തഅഹദ് ഖൽബക്, ഇടക്കിടക്ക് ഹൃദയത്തോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതിനൊക്കൊരു മറവരും. ഇതൊരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ഈ ലോകത്തെ നമ്മുടെ വിജയം നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടെത്തലാണ്. പടച്ചതമ്പുരാനെക്കുറിച്ച് അറിയാതെ ഈ ലോകത്തെ ജീവിച്ചിട്ട് എന്ത് കാര്യം. നമ്മുടെ അസ്തിത്വം തന്നവൻ അവനാണ്. അതുകൊണ്ട് തഅഹദ് ഖൽബക എന്ന് മഹാനായ റസൂലുള്ള, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അല്ലാഹുവിലേക്കുള്ള ഇൻസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റസ്സാഖാൻ എന്ന റിസ്ഖുമായുള്ള റബ്ബിൻ്റെ ഇസ്മുമായുള്ള നമ്മുടെ ബന്ധം, അള്ളാഹു എന്ത് തന്നോ അത് മനസ്സുകൊണ്ട് നമ്മൾ പൊരുത്തപ്പെടുന്നു. അള്ളാഹുവിനോട് ശരീരത്തിനും റൂഹിനും റബ്ബിനോട് ഭക്ഷണം തരാൻ വേണ്ടി ചോദിക്കുക. അള്ളാഹു തന്നതിൽ പൊരുത്തപ്പെടുക. അള്ളാഹുവിനോട് ഏറെ ചോദിച്ചോളൂ, പക്ഷെ കിട്ടിയതിൽ അള്ളാഹുവിനോട് നന്ദി പറയുക. അള്ളാഹു നമ്മെ ശാക്കിരിയങ്ങളാക്കി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നിഅമഹു യകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. റസ്സാഖായ ഫത്താഹായ അല്ലാഹുവേ, നിൻ്റെ റിസ്ഖിൻ്റെ ഞങ്ങളുടെ ശരീരത്തിനും റൂഹിനുമുള്ള റിസ്ഖ് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആ കൊണ്ട് വസീത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും ആ റിസ്ഖിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ദുന്യവിയായ റിസ്ഖിലും റൂഹിന് നീ നൽകുന്ന മഅരിഫത്തിൻ്റെ റിസ്ഖിലും വർദ്ധനവ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കി തരണേ റബ്ബെ. അമലുകൾക്ക് അമല് ചെയ്യാനുള്ള ആവേശവും ഉത്സാഹവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇബാദത്തിലൂടെ കൽബ് ശുദ്ധിയാവുകയും നിൻ്റെ ഉൻസ് ലഭിക്കുകയും ചെയ്യുന്ന ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരു ഇബാദത്ത് കഴിയുമ്പോൾ കിട്ടേണ്ട വെളിച്ചം അത് ലഭിക്കാതെ പോകുന്ന മഹജൂബീങ്ങളിൽ പെടാതെ കാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബെ, നീ നൽകുന്ന റിസ്ഖുകൾ എന്തോ അതിൽ പൊരുത്തപ്പെടാനും ക്ഷമിക്കുവാനും അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഐശ്വര്യം ലഭിക്കുന്ന അൽ ഗിന ഗിന നഫ്സ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊക്കെ കൽബ് കൊണ്ടുള്ള ഐശ്വര്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ദുനിയാവ് ഞങ്ങളുടെ കൈകളിൽ നൽകണം റബ്ബേ, ഞങ്ങളുടെ കൽബുകളിലേക്ക് നൽകരുതേ തമ്പുരാനെ. അള്ളാഹുവേ, അള്ളാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങളെ രോഗങ്ങളെ നീ അറിയുന്നവനാണ്, ശിഫയാക്കണേ റഹ്മാനെ. ഇവിടെ ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരും സദസ്സിലുള്ളവരും ദുആ ചെയ്യാൻ ഏൽപ്പിക്കാതെ കഴിയാതിരുന്നവരും ഇവിടെ ഇല്ലാത്തവരും ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധമുള്ള ഒരുപാട് പരിചയക്കാരിൽ രോഗികളുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ.
ഇവിടെ നമ്മൾ നേരത്തെ അനുസ്മരിച്ച MBBS പാസായ ആ ഫാത്തിമ ഹസ്സ എന്ന് പറയുന്ന മോള്, അവർക്ക് നീ ഷിഫ കൊടുക്കണേ തമ്പുരാനെ, ഷിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ, ഷിഫ നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, കോഴിക്കോട് നാദാപുരത്തുകാരനായ ആരിഫ് സുഖമില്ലാതെ ആശുപത്രിയിലാണ്, നീ ഷിഫ കൊടുക്കണേ. റഹ്മാനെ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ, പരിപൂർണ ഷിഫ നൽകണേ റഹ്മാനെ. അങ്ങനെ ഒരുപാട് രോഗികൾ, സഹോദരിമാർ, കൊച്ചുമക്കൾ, അള്ളാഹു അവർക്കൊക്കെ നീ ഷിഫ കൊടുക്കണേ റഹ്മാനെ. മാതാപിതാക്കൾ അസുഖമുള്ളവരുണ്ട്, കൊച്ചു പ്രീമച്യൂറായിട്ട് ജനിച്ച കുട്ടിയുടെ വിഷയം പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ അസുഖമുള്ള ആളുകൾ, അള്ളാഹു, ഒരു സഹോദരനെ ഇന്നലെ നാട്ടിൽ വെച്ച് കണ്ടു, ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവർ മക്കയിലാണ്, ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ്. അള്ളാഹു, നീ ഷിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, സെഹറിൻ്റെയും അയനിൻ്റെയും ഷൈത്വാനീയത്തിൻ്റെയും പ്രയാസങ്ങളിൽപ്പെടുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ മഹ്റജ് നീ കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ ഷെറുകളിൽ നിന്നും, ഷെറൂറിൽ ഇൻസി വൽ ജിൻ, അള്ളാഹു നീ ഞങ്ങളെ കാത്തുകൊള്ളണേ തമ്പുരാനെ. അള്ളാഹു, നിൻ്റെ കാവൽ ഞങ്ങൾക്കും, ഞങ്ങളുടെ നാടിനും, ഈ നാടിനും, ഞങ്ങളുടെ മക്കളും തലമുറ തലമുറകൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അള്ളാഹു, ഞങ്ങളും നാട്ടുകാരും ഞങ്ങളെല്ലാവരും നന്മയുടെ തഖ്വയുടെ ആളുകളാക്കി നീ മാറ്റിത്തരണേ റഹ്മാനെ. വിശേഷിച്ച് ഞങ്ങളുടെ ചെറുപ്പക്കാർ, വഴിതെറ്റാനുള്ള ഒരുപാട് മാർഗങ്ങൾ മുന്നിലൂടെ കിടക്കുകയാണ്. ആ ദുർമാർഗങ്ങളിലേക്കൊന്നും പോകാതെ സജ്ജനങ്ങൾ ചരിച്ച് സജ്ജനങ്ങളുടെ മാർഗത്തിലൂടെ ചരിച്ച് അതിലൂടെ ജീവിച്ച് നല്ല കൂട്ടുകെട്ടിലായി ജീവിച്ച് ഇൽമും ഈമാനും ഇബാദത്തും വർദ്ധിപ്പിച്ച് ആത്മീയമായ വെളിച്ചമുണ്ടായി സ്വാലിഹീങ്ങളുടെ സുമ്രത്തിലായി ജീവിച്ച് മരിക്കാൻ അവർക്കും ഞങ്ങൾക്കും തോഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹുവെ കടം വിടാനുള്ള ദിക്ർ ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലുകയാണ്. അള്ളാഹു, അതിൻ്റെ ബറക്കത്തുകൊണ്ടും ഈ സദസ്സിൻ്റെ ഹുറുമത്തുകൊണ്ടും ഞങ്ങളൊക്കെ കടങ്ങൾ വിടാനുള്ള വഴി അള്ളാഹു ഞങ്ങൾ അറിയാതെ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അള്ളാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم احسن عاقبتنا وخاتمتنا في الامور كلها واجرنا من خزي الدنيا وعذابها وشرور الاخره. اللهم اصلحنا واصلح قلوبنا واصلح ازواجنا واولادنا وبناتنا واصلح ذات بيننا واصلح علماءنا وفقهاءنا ودعاتنا ووعاتنا. اللهم خذ بأيدينا ونواصينا إليك يا رب العالمين. الله هو ഈ നാടും ഞങ്ങളുടെ നാടും സുരക്ഷിതമാക്കണേ റബ്ബേ. ലോക രാജ്യങ്ങൾ കൊറോണ രോഗത്തിന്റെ ഭീതിയിലാണ്. അല്ലാഹു നീ ശമനം നൽകണേ തമ്പുരാനെ. അല്ലാഹു നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ആ രോഗം വന്ന മുഴുവൻ ആളുകൾക്കും നീ ഷിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, അതിൻ്റെ ഷിഫ നിന്റെ കയ്യിലുണ്ട് റബ്ബേ. മാ മിൻ ദാഇൻ ഇല്ലാ വഅൻസല ലഹു ദവാ. നീ മരുന്നില്ലാത്ത ഒരു രോഗവും നീ ദുനിയാവിലേക്ക് തന്നിട്ടില്ല. അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹില. അതറിയുന്നവർക്കറിയാം ആ മരുന്ന് ഏതാണെന്ന്, അറിയാത്തവർക്കറിയില്ല എന്ന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു, അതിന് മരുന്ന് കണ്ടുപിടിക്കാനും മരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷാഫിയും കാഫിയും നീയാണ് അല്ലാഹുവേ. നീ ഷിഫ തരണേ തമ്പുരാനെ. അല്ലാഹു, നീ ഷിഫ കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹുവേ ഇത്തരം രോഗികളായ ആളുകളുണ്ട്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട്, ചൈനയിൽ പോയി പഠിച്ചു വന്നവരുണ്ട്. അള്ളാഹു, അവർക്കൊക്കെ നീ ഷിഫ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു, നീ ഷിഫയാക്കണേ റബ്ബേ. വബ ത്വാഴുന പോലെയുള്ള ഇതുപോലെ പടർന്നു പിടിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങൾക്ക് മരണത്തിൻ്റെ അവസാന സെക്കൻഡ് വരെയും പരിപൂർണ്ണ ആരോഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ കർമ്മങ്ങളുടെ എല്ലാ ഫോൾഡറും പൂട്ടിവെച്ച് നിന്നിലേക്ക് യാത്രയായിരിക്കുകയാണ്. ആ ചെയ്ത കർമ്മങ്ങൾക്കാണ് ഇനി നീ വിധി പറയാൻ പോകുന്നത്. അള്ളാഹുവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി നിന്നോട് ശുപാർശ ചെയ്യുകയാണ്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ, ഞങ്ങളെയും മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദന്മാർ, ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞവരും അല്ലാത്തവരും, ഞങ്ങളൊക്കെ നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിജാഹി വഹഖി നബീന സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين. جزاكم الله خير. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.